നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു നോട്ട് നിരോധനം മൂലം തൊഴിൽ മേഖലയിൽ വൻ പ്രതിസന്ധി എന്ന് ഭരണാനുകൂല തൊഴിൽ സംഘടനയായ ബി എം എസ് തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുമ്പോഴും പ്രധാനമന്ത്രി ഇന്നും ആവർത്തിക്കുകയാണ് പാവങ്ങൾക്ക് അനുഗ്രഹമായി മാറി ഈ നോട്ടു നിരോധനം എന്ന് പാർലമെന്റിൽ സംസാരിക്കാൻ പ്രതിപക്ഷം അനുവദിച്ചില്ല രാഷ്ട്രീയം കലർത്തുകയാണ് ഈ വിഷയത്തിൽ എന്ന് ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത് ഭോപ്പാലിൽ മലയാളി സംഘടനകളുടെ സ്വീകരണ പരിപാടിക്കെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലീസ് തടഞ്ഞിരിക്കുന്നു ആർ എസ് എസ് കാര് പിണറായി തടയുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് പോലീസിന്റെ ഈ നടപടി ഭോപ്പാലിലെ ബി എസ് എസ് ഗ്രൌണ്ടിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഹോട്ടൽ മുറിയിൽ നിന്ന് പോകുന്ന വഴിയായിരുന്നു സംഭവം തുടർന്ന് മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കാതെ മടങ്ങി സംഭവം വിവാദമായതോടെ മധ്യപ്രദേശ് സർക്കാർ ക്ഷമ ചോദിച്ചു ഇപ്പോൾ ഈ വിഷയത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി സിജു സിജു എന്താണ് വിവരങ്ങൾ ആ ലാൽ ഇന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സമ്മേളന ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി മധ്യപ്രദേശ് ഭോപ്പാലിലെത്തിയത് ഭോപ്പാലിലെ മലയാളി സംഘടനകൾ സംഘടിപ്പിച്ച പരിപാടി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പോകാനിരുന്നത് പക്ഷേ മുഖ്യമന്ത്രിയെ ഭോപ്പാൽ പോലീസ് വഴിയിൽ വെച്ച് തടയുകയും സുരക്ഷ ആർ എസ് എസിന്റെ പ്രതിഷേധ പരിപാടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സുരക്ഷാ ഭീഷണിയുണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുമാണ് മുഖ്യമന്ത്രി അറിയിച്ചത് പക്ഷേ എന്നാൽ വൈകിട്ട് അതായത് ഈ സംഭവം വിവാദമായതിനെ തുടർന്ന് വൈകിട്ടോടെ ഭോപ്പാലിലെ ഡി ഐ ജിയും അതോടൊപ്പം തന്നെ ഭോപ്പാൽ ജില്ലാ കളക്ടറും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടെത്തി ചോദിക്കുകയും ചെയ്തു മാത്രമല്ല മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പിണറായിയെ ഫോണിൽ വിളിച്ച് ക്ഷമചോദിക്കുകയും ചെയ്തു ഏതായാലും ഇത് സംഭവം വിവാദമായി ഒരു പശ്ചാത്തലത്തിൽ മഹിള മഹിളാ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആ പ്രതിഷേധമായി രംഗത്തെ എത്തിയിട്ടുണ്ട് ആർ എസ് എസിന്റെ പ്രതിഷേധം കൊണ്ട് ഒരു സംസ്ഥാനത്തെത്തിയ മറ്റൊരു സംസ്ഥാനത്തെത്തിയ മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടി എങ്ങനെ തടയാൻ കഴിയും എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് എന്ന തരത്തിലുള്ള ആരോപണം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇന്ന് വൈകിട്ടാണ് അതായത് ജനാധിപത്യ മഹിളാ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മലയാളി സംഘടനകൾ സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ ബി എസ് എസ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഗ്രൗണ്ടിൽ ആണ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പാണ് ഈ പോലീസിന്റെ അറിയിപ്പ് വരുന്നത് അതേ തുടർന്ന് മുഖ്യമന്ത്രി പരിപാടി ഉപേക്ഷിക്കുകയും ചെയ്തു പക്ഷേ വൈകുന്നേരത്തോടി ക്ഷമ ചോദിച്ചുകൊണ്ട് മധ്യപ്രദേ പ്രദേശ് സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും അത്യന്തം ദൗർഭാഗ്യകരമായ സംഭവമാണ് ഭോപ്പാലിൽ ഉണ്ടായത് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല ആർ എസ് എസ് തടഞ്ഞതുകൊണ്ടാണ് അതിന് സാധിക്കാതെ പോയത് എന്ന് പോലീസ് തന്നെ അറിയിക്കുന്നു എന്തായാലും കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഭോപ്പാലിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നതാണ് ചുരുക്കം ഭോപ്പാലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തടഞ്ഞ സംഭവം ജനാധിപത്യ വിരുദ്ധമെന്ന് മഹിളാ അസോസിയേഷൻ മധ്യപ്രദേശിലെ ബി ജെ പി സർക്കാരിന്റെ ധാർഷ്ട്യമാണ് ഇതെന്നും പി കെ ശ്രീമതി പീപ്പിളിനോട് പറഞ്ഞു ഒരു അന്യായവും അനീതിയുമാണ് ഒരു മുഖ്യമന്ത്രിയോട് ബി ജെ പിടെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് ശക്തമായി അപലപിക്കണം കേരള ജനത ഒറ്റക്കെട്ടായിട്ട് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഈ ജനാധിപത്യം ജനാധിപത്യ മര്യാദ കാട്ടിൽ പറത്തുന്ന ഈ ഒരു ഒരു സമീപനം അങ്ങേയറ്റം അപലപിക്കണം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭോപ്പാലിൽ തടഞ്ഞു വിശദ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായത് ഇനി നിരോധനം തൊഴിൽ മേഖലയെ തന്നെ തളർത്തി എന്ന് ബി എം എസ് തന്നെ പറയുമ്പോൾ പ്രധാനമന്ത്രി എങ്ങനെ നോട്ട് നി നിരോധനത്തെ ന്യായീകരിക്കുന്നു പ്രതിപക്ഷത്തെ രാഷ്ട്രീയം കലർത്തുന്നു എന്ന് പറഞ്ഞ് വിമർശിക്കുന്നു ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് ന്യൂസ് പരിശോധിക്കുന്നത് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ എ സമ്പത്ത് എം ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ ശ്രീ കെ വി ഹരിദാസ് എന്നിവർ ശ്രീ കെ വി ഹരിദാസ് ഇന്നലെ സുപ്രീം കോടതി ചോദിച്ചതുപോലെയുള്ള ഒൻപത് ചോദ്യങ്ങൾ ഉണ്ട് പ്രധാനമന്ത്രിയോട് കുറഞ്ഞത് എങ്കിലും ചോദിക്കാൻ അത് പാർലമെന്റിൽ മറുപടി പറയേണ്ടതാണ് പ്രതിപക്ഷം ജനങ്ങൾക്ക് വേണ്ടി അത് ചോദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഇന്നലെ അതിനൊരു അവസരം വന്നപ്പോൾ ഭരണപക്ഷം തന്നെ അതിനെ തടസ്സപ്പെടുത്തി എന്നാണ് വാർത്തകളെല്ലാം പറയുന്നത് ഇന്നിപ്പോൾ വീണ്ടും പ്രധാനമന്ത്രി പൊതുപരിപാടിയിൽ ഈ കാര്യങ്ങളൊക്കെ ഈ നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ന്യായീകരിച്ച് പ്രതിപക്ഷത്തെ വിമർശിച്ച് രാഷ്ട്രീയം കലർത്തുന്നു എന്ന് ആക്ഷേപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വളരെ പ്രധാനപ്പെട്ട കോടതി ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ രാഷ്ട്രീയം കലർത്തുന്നത് ആരാണ് ഡോക്ടർ അല്ലേ എനിക്ക് ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് എനിക്ക് ഒരു കുറച്ച് പിന്നാക്കം പോകേണ്ടതുണ്ട് ചില സംഭവങ്ങളിലേക്ക് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു ക്ലിയർ മാൻഡേറ്റ് ആണ് ജനങ്ങൾ കൊടുത്തത് ലോകസഭയിൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എൻ ഡി എയ്ക്കും വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് പക്ഷേ രാജ്യ ഈ രാജ്യസഭയിലെ സാങ്കേതികമായ മെജോറിറ്റി വച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ദ ഡേ വൺ മുതൽ പ്രതിപക്ഷം ശ്രമിച്ചത് ഇത്തരം ഒരു സംഭവ വികാസം മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ജനതാ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ രാജ്യസഭയിൽ കോൺഗ്രസിൻ്റെ ആയിരുന്നു മെജോറിറ്റി പക്ഷേ എഴുപത്തി ഏഴിൽ ജനങ്ങളുടെ മാൻഡേറ്റ് അംഗീകരിച്ചുകൊണ്ട് തന്നെ പ്രതിപ പ്രതിപക്ഷം എന്ന നിലയിൽ ഗവണ്മെൻറ്റുമായിട്ട് സഹകരിക്കാൻ അന്നത്തെ കാലത്ത് ഇന്ദിരാഗാന്ധി പോലും തയ്യാറായി പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ചരിത്രം എടുത്താൽ ഓരോ സന്ദർഭങ്ങളിലും ഗവൺമെൻറ്റിനെ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല ഗവണ്മെൻറ്റിൻ്റെ ഇച്ഛാശക്തിക്കനുസരിച്ച് ഒരു നടപടിയും സ്വീകരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു വാശിയിൽ രാഷ്ട്രീയമായിട്ട് വിവിധ ചേരുകളിൽ നിൽക്കുന്ന പാർട്ടികൾ പോലും കൈകോർത്തുകൊണ്ട് നരേന്ദ്രമോദിക്കും ഗവൺമെന്റിനും എതിരായിട്ട് നീങ്ങുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത് ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ പോലുമുള്ള ചർച്ചകൾ പാർലമെന്റിൽ നടന്നിട്ടില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലോകസഭയിൽ ഈ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിനുള്ള പ്രസംഗത്തിന് മറുപടി പറയുന്നതിനപ്പുറത്തേക്ക് നരേന്ദ്രമോദി ഒരു ഒരു വലിയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് വർഗീയതയെ സംബന്ധിച്ച ഒരു വിഷയത്തിൽ നടന്ന ആദ്യ സമയത്ത് രണ്ടായിരത്തി പതിനാലില് ഈ ഗവൺമെൻറ്റ് അധികാരത്തിൽ വന്ന ഉടനെ നടന്ന ചർച്ചകളിൽ മാത്രമാണ് സമ്പത്ത് വിടുന്നുണ്ട് അദ്ദേഹത്തിന് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റും കാരണം അദ്ദേഹം സഭയിലുള്ള ആളാണ് ഇതിന് ശേഷം പലവട്ടം ചർച്ച നടക്കുമ്പോ പ്രധാനമന്ത്രി ഉണ്ടെങ്കിലേ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ നല്ല നിലപാട് രാജ്യസഭയിൽ എടുത്തു അന്ന് രാജ്യസഭയിലും ഇതുപോലെ തന്നെ ഒരു ഒരു വേളയിൽ പ്രധാനമന്ത്രി ഇരുന്ന് ചർച്ച മുഴുവൻ കേട്ടു അവസാനം മറുപടി പറയാൻ ഈ ഇതേ വ്യക്തി പ്രധാനമന്ത്രി എഴുന്നേക്കെ സമയത്ത് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി അദ്ദേഹത്തിനെ അവഹേളിച്ചുകൊണ്ട് ലോകസഭയിൽ അദ്ദേഹം മറുപടി പറയാൻ പോയ സമയത്ത് ശബ്ദമുണ്ടാക്കി ബഹളമുണ്ടാക്കി ഒക്കെ ആ സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ പ്രധാനമന്ത്രി സഭയിൽ വരാത്തതല്ല പ്രശ്നം രാജ്യസഭയിൽ നമ്മളറിയാം ഈ ഡിമോണേറ്റൈസനെ സംബന്ധിച്ച പ്രശ്നത്തിൽ ചർച്ച തുടങ്ങി വെച്ചാണ് ആദ്യത്തെ ദിവസം ഒരു ദിവസം മുഴുവൻ ആ വിഷയം ചർച്ച ചെയ്തു പെട്ടെന്നാണ് വിഷയം മാറ്റി പ്രധാനമന്ത്രി വന്ന് മറുപടി പറഞ്ഞ് പ്രധാനമന്ത്രി ഇരുന്നാലേ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചത് ലോക്സഭയിലും ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാണ് സ്പീക്കർ തീരുമാനിക്കുന്ന സ്പീക്കർ എടുക്കുന്ന തീരുമാനത്തിനനുസൃതമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നൊരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് പ്രതിപക്ഷത്ത് രണ്ട് തട്ടിലായി കാരണം ബിജു ജനതാദളും എന്തായാലും ഈ രാഷ്ട്രീയം കലർത്തുന്നത് ആരാണ് എന്നുള്ള കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം പറഞ്ഞു അതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് ഇടപെടുന്നില്ല മറ്റതിഥികൾ അത് സംസാരിച്ചിട്ട് എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് ഇടപെട്ട് ചോദിക്കാം ഒരു ചോദ്യം കൂടി ഞാൻ താങ്കളോട് ഇപ്പോൾ ചോദിക്കട്ടെ അതായത് ശ്രീ കെ വി എസ് ഹരിദാസ് ബി എം എസ് ഇന്ന് ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ബി എം എസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ തൊഴിൽ മേഖലയിൽ വൻ പ്രതിസന്ധിയാണ് ഈ ആരോടും ആലോചിക്കാതെ എടുത്ത ഈ നടപടി മൂലം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇതിന് എന്ത് വിലയാണ് ബി ജെ പി കൽപ്പിക്കുന്നത് ബി എം എസിന് ബി എം എസിൻ്റെതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ലാലേ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ അതാത് സംഘടനകൾ അവരവരുടെ നിലപാടുകളാണ് എടുക്കുന്നത് തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ബി എം എസ് ബി എം എസിന്റെതായ നിലപാട് എടുത്തിട്ടുണ്ട് കാരണം പലപ്പോഴും സമരങ്ങളിൽ പോലും സി ഐ യുമായിട്ടും ഐ എൻ ടി യു സിയുമായിട്ടും എ ഐ ടി യു സിയുമായിട്ടും ഒക്കെ ചേർന്നിട്ട് അവര് ബി ജെ പി ഗവൺമെന്റിനെതിരായിട്ട് സമരത്തിന് തയ്യാറായിട്ടുള്ള സ്വാതന്ത്ര്യം ഈ സംഘടനകൾക്കൊക്കെ ഉണ്ട് എന്നാണ് ശ്രീ കെ വി എസ് ഹരിദാസിനെ പോലുള്ളവർ ആ കാര്യത്തിൽ കാണുന്നത് പക്ഷേ എന്റെ ചോദ്യം ഇതാണ് അവിടെ അതായത് പോലെ സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരു തൊഴിൽ സംഘടന പോലും ഈ കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും ഇതിനെ പിന്തുണയ്ക്കുന്നു എന്ന് കാണുന്നത് എങ്ങനെയാണ് ശ്രീ ഹരിദാസ് ലാലേ ഈ ഈ സംഭവം തുടങ്ങിയത് മുതല് പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനത് ഇതിനു മുമ്പും ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ് നടത്തണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ പ്രശ്നങ്ങളുണ്ട് കാരണം ഇത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കൊക്കെ അറിയാം അത് നവംബർ എട്ടാം തീയതി മുതൽ നമ്മൾ കാണുന്നതാണ് നമ്മളൊക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട് ആ കാണാനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം അത് ഉണ്ടാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് അത്രയും അതായത് സർക്കാർ ഇതിനെ പരിഹാരം കാണേണ്ടതാണ് എന്ന് താങ്കൾ അഭിപ്രായപ്പെടുന്നു അങ്ങനെ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു അത് ഉണ്ടാകുന്നുണ്ട് എന്ന് അങ്ങക്ക് ഏത് കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പറയാൻ സാധിക്കുക ഇപ്പോഴും ജനങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നു ജനങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ജനങ്ങൾ കൂടുതൽ കരുത്തരായിരിക്കുന്നു കാരണം അൻപത് നൂറ് രൂപ നോട്ടുകൾ ഇവിടെ കൂടുതൽ ഉണ്ട് മറ്റതാണല്ലോ പിൻവലിച്ചത് അതുകൊണ്ട് അമ്പതിൻ്റെയും നൂറിൻ്റെ ആളുകളൊക്കെ ഈ പാവപ്പെട്ടവരായത് കൊണ്ട് അവർ കരുത്തരായിരിക്കുന്നു എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഉള്ളപ്പോൾ എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഈ പ്രതിസന്ധിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് താങ്കൾക്ക് പറയാനാകുന്നത് ലാലേ അതിൽ ഒരൊറ്റ നടപടിയും നടപടി മാത്രമല്ല ലാലേ അനവധി നടപടികൾ ഇപ്പോൾ കറൻസിയുടെ ക്ഷാമമുണ്ട് അത് നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല കാരണം നമ്മുടെ മാർക്കറ്റിലുള്ള ഏതാണ്ട് എൺപത്തി നാല് ശതമാനം കറൻസി വിഡ്രോ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ എ ടി എമ്മുകളിലെ ആവശ്യത്തിന് പണം എത്തുന്നില്ല എന്നുള്ളതും ഒരു ഒരു വസ്തുത തന്നെയാണ് നമ്മളതൊന്നും കാണാതിരുന്നിട്ട് കാര്യമില്ല പക്ഷേ ഇതൊക്കെ ഉള്ള സമയത്ത് തന്നെ ഒരു സമാന്തര സംവിധാനത്തെക്കുറിച്ച് ഗവൺമെന്റ് ബോധവ ബോധവൽക്കരിക്കാൻ ജനങ്ങളെ അതിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതൊന്നും നൂറ് ശതമാനം കാണാതെയാണോ പി എം എസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ പറഞ്ഞത് തൊഴിൽ മേഖല മുഴുവൻ സ്തംഭിച്ചു എന്ന് ഈ തൊഴിലാളികൾ മുഴുവൻ പ്രശ്നങ്ങളെ നേരിടുന്നു എന്ന് പറയുന്നത് അങ്ങേക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഏതൊക്കെ മേഖലകളാണെന്ന് അങ്ങേക്ക് ഇപ്പോൾ ഒരു അഞ്ച് മേഖലകളെ കൈവിരലിൽ തന്നെ പറയാൻ സാധിക്കുമല്ലോ അങ്ങനെ ഇല്ലേ അല്ല തൊഴിൽ മേഖലയിൽ മാത്രമല്ല പല മേഖലയിലും ചില പ്രതിസന്ധികളുണ്ട് അത് അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുത തന്നെയാണ് ലാലേ അത് താൽക്കാലികമാണ് ആ താൽക്കാലികമായ പ്രതിസന്ധിയും വിഷമങ്ങളും നമ്മൾ മുന്നിൽ കാണണം ശരി എന്തിനു വേണ്ടിയാണ് ശ്രീദാസ് അതാണ് രാജ്യത്തിന് അതാണ് ഗവൺമെന്റ് ഇതൊക്കെ കണ്ടുകൊണ്ട് ജനങ്ങൾ അനുഭവിച്ചിങ്ങനെ മുന്നോട്ട് പോകേണ്ടത് എന്തെങ്കിലും ഒരു ഉദ്ദേശം വേണമല്ലോ ഒരു ലക്ഷ്യം വേണമല്ലോ നമ്മുടെ ഉദ്ദേശം നമ്മുടെ എക്കണം നമ്മുടെ നമ്മുടെ എക്കണോമിയെ ശക്തിപ്പെടുത്താൻ തന്നെയാണ് ലാൽ ഒറ്റ വാചകത്തിൽ അതാണ് ഇന്ത്യയുടെ എക്കണോമിയെ ശക്തിപ്പെടുത്താൻ ഇന്ത്യയെ ശക്തിപ്പെടുത്താൻ അതിന്റെ ഫലം ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വരെ ലഭിക്കാൻ അത് തന്നെയാണ് ഞാൻ തിരിച്ചു വരാം എത്ര ദിവസം ഇങ്ങനെ പറയുകയും ഇതാണ് ഇപ്പോഴും പറയുന്നത് ഒന്ന് രാഷ്ട്രീയം കലർത്തുന്നത് നിങ്ങൾ പ്രതിപക്ഷമാണ് രണ്ട് ഈ തൊഴിൽ മേഖല ഉൾപ്പെടെയുള്ള പല മേഖലകളിലും സ്തംഭനവും പ്രശ്നങ്ങളുമുണ്ട് പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ കാണാതെ പോകുന്നുണ്ട് ഞാൻ ശ്രീ കെ വി എസിനെ ഞാൻ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോട് വിയോജിപ്പും ചില കാര്യങ്ങളോട് യോജിപ്പുമുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ തന്നെ അഭിപ്രായങ്ങൾ വാസ്തവത്തിൽ ഈ കാടച്ച് വെടിവെക്കുന്നത് പോലെ കെ വി എസിൻ്റെ ചർച്ചയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ഡോക്ടർലാലിൻ്റെ ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോഴും അദ്ദേഹം അത് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു കണ്ണിൽ കൂടിയല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യമാണ് അദ്ദേഹം അതിൻ്റെ പ്രചാരകനാണ് ഒക്കെ ശരിയാണ് പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ചിലത് അദ്ദേഹം സമ്മതിക്കുകയും ചിലത് അദ്ദേഹത്തിൻ്റെ വരികൾ ആ വരികൾക്കിടയിൽ നമ്മൾ വായിക്കുകയും വേണം ഞാൻ ഇത് ഞാനിന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഞങ്ങളുടെ ഈ സ്റ്റുഡിയോയ്ക്ക് അടുത്തുള്ള എ ടി എമ്മിൽ ഇതുപോലെ മൂന്നെണ്ണം ഉണ്ട് അതിന് ഓരോന്നായി എടുത്ത് ഞാൻ കാണിക്കുന്നില്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സോറി അൺബിൾ ടു പ്രോസസ്സാണ് എന്താണെന്നുള്ളത് ഈ ഒരു രണ്ടായിരം രൂപ ഞാൻ ഇന്നലെ അർദ്ധരാത്രിയാണ് ഡൽഹിയിൽ നിന്ന് വന്നത് അപ്പോൾ എനിക്ക് ഇന്നത്തെ ചിലവിലേക്ക് വേണ്ടിയിട്ട് വാസത്തിൽ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചെന്നപ്പോൾ തന്നെ എ ടി എമ്മിലെ സെക്യൂരിറ്റി ഗാർഡിനോട് പറഞ്ഞു സാറേ രണ്ടായിരം രൂപ നോട്ടേ ഉള്ളൂ അതുകൊണ്ട് ആയിരത്തഞ്ഞൂറായിട്ട് ഇതിലേക്ക് അല്ലെങ്കിൽ ആയിരമായിട്ട് സാറതിൽ ഫീഡ് ചെയ്യരുത് എന്നോട് പറഞ്ഞു ഞാൻ രണ്ടായിരമായി തന്നെ ഫീഡ് ചെയ്തു എനിക്ക് തിരിച്ചു കിട്ടിയ മറുപടി ഇത് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് രണ്ട് തവണ പരിശോധിച്ചു ഒന്ന് വർത്തിയില്ല അവിടെ നിന്ന് അടുത്തൊരു എ ടി എമ്മിലേക്ക് പോയി ആ എ ടി എമ്മിൽ ചെന്നപ്പോൾ അവിടെ പണമില്ല എന്ന് പറഞ്ഞ് സ്ത്രീകളടക്കം കൈകുഞ്ഞുങ്ങളുമായി തിരിച്ചു വരികയാണ് മൂന്നാമത്തെ എ ടി എം എന്നുള്ളത് എൻ്റെ വീടിനടുത്ത് തന്നെ വഴുതക്കാട് വിമൻസ് കോളേജിനടുത്തുള്ളതാണ് ഞാൻ അവിടെ രണ്ട് അപ്പുറത്ത് റോഡിൻ്റെ അപ്പുറത്തും ഉപ്പുറത്തുമായിട്ട് അവിടെ വെച്ചിട്ടുള്ളത് മൂന്ന് എ ടി എം മെഷീനുകളാണ് മൂന്ന് എ ടി എം മെഷീനുകളിലും ഈ പണം ഇല്ല അത് കഴിഞ്ഞ് ഞാൻ ഈ എസ് ബി ഐയുടെ കാർഡും കൊണ്ട് ഞാനൊരു ഒരു ന്യൂ ജനറേഷൻ ബാങ്കിൻ്റെ എ ടി എമ്മിലേക്ക് പോവുകയാണ് ആ എ ടി എമ്മിൽ ഒരു രണ്ടായിരം രൂപയ്ക്ക് വേണ്ടി ഞാൻ അവിടെ ചെന്ന ഇതെല്ലാം ഞാൻ പാർലമെൻ്റ് അംഗമാണെന്നുള്ളതെല്ലാം ഒരു സാധാരണ മനുഷ്യനായി തന്നെ ഒന്ന് കാണാം ആ ബാങ്കിൻ്റെ എ ടി എം കാർഡല്ലായെങ്കിൽ അവിടെ അത് പ്രവർത്തിക്കില്ല എന്ന് അവിടുത്തെ സെക്യൂരിറ്റി കാർഡ് പറയാണ് ഞാൻ പരിശോധിച്ചു നോക്കി ശരിയാണ് എനിക്കത് കിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇത് ഒരു ഇരുചക്ര വാഹനത്തിന് വേണ്ടി എൻ്റെ ഒരു ചങ്ങാതി ബുക്ക് ചെയ്തപ്പോൾ അയാൾക്ക് അത് അനുവദിച്ചതിനെ തുടർന്ന് നൽകിയ ആ വിലയും അതിൻ്റെ റെസീറ്റും മറ്റ് കാര്യങ്ങളാണ് പേയ്മെൻറ്റ് രസീതാണ് ഇദ്ദേഹം ബുക്ക് ചെയ്തിട്ടുള്ളത് ഈ വാഹനത്തിൻ്റെ മൊത്തം വില എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയാണ് ഇവരുടെ തന്നെ ഈ റെസീറ്റിൽ അവർ ചേർത്തിട്ടുണ്ട് ഈ എമൗണ്ട് റിസീവ്ഡ് റുപ്പീസ് അൻപത്തോരായിരത്തി നാനൂറ്റി പതിനഞ്ച് ബാലൻസ് പേയ്മെൻറ്റ് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് അപ്പോൾ ഇതിന് ഈ പറയുന്ന അമ്പത്തോരായിരത്തി നാനൂറ്റി പതിനാറ് രൂപ കൊടുക്കുന്നതിന് ഈ ചങ്ങാതി അയാളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചപ്പോൾ ആ ഡെബിറ്റ് കാർഡിൽ ഒന്നര ശതമാനം സർവീസ് ചാർജ് കൂടി ചേർത്തുകൊണ്ട് അയാൾ കൊടുക്കേണ്ടി വന്നത് അൻപത്തി രണ്ടായിരത്തി നൂറ്റി എൺപത്തേഴ് രൂപയാണ് ഈ അൻപത്തി നൂറ്റി എൺപത്തേഴ് രൂപ കൊടുക്കാനായിട്ട് ഈ മനുഷ്യൻ ഈ ചെറുപ്പക്കാരൻ അയാൾ എന്ത് പാപമാണ് ചെയ്തത് അത് കറൻസി ആയി നൽകിയാൽ ഞങ്ങൾ വാങ്ങിക്കോളാം ഇത് ഇതിങ്ങനെ തന്നെ ചെയ്തോളാം എന്നുള്ള നിലയിലേക്ക് ഈ പറയുന്ന ഇരുചക്ര വാഹനത്തിൻ്റെ ഡീലറ് സമ്മതിക്കുകയാണ് ശരി അതല്ല നിങ്ങൾ ഡെബിറ്റ് കാർഡിൽ ഡെബിറ്റ് കാർഡാണ് ക്രെഡിറ്റ് കാർഡല്ല ആ അക്കൗണ്ടിൽ പണമുള്ള കുട്ടി ചെറുപ്പക്കാരനാണ് വാലിഡ് ഡ്രൈവിങ് ലൈസൻസ് ഉള്ള ആളാണ് അയാളൊരു പുതിയ വാഹനം അയാളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടെടുക്കാനാണ് ചെന്നത് അയാൾ ഒരു കാര്യവുമില്ലാതെ ഈ ഡെബിറ്റ് കാർഡിൽ സ്വന്തം പൈസ പണം ആ പണം ബാങ്കിലുള്ളത് ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് മുഖാന്തരം ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന് അതിന് ഒന്നര ശതമാനത്തിൻ്റെ പിഴ മൂളണം ഇത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നമ്മുടെ പ്രധാനമന്ത്രി ഒരുപാട് നാടകീയതകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇങ്ങനെ കാണിക്കുക ഇങ്ങനെ കാണിക്കുക തുണ്ടിക്കും കഷ്ണിക്കും ഒക്കെ ഉള്ളതുപോലെ പോലെ കാണിക്കുക ഇങ്ങനെ കാണിക്കുക ഇങ്ങനെ കാണിക്കുക ഇടത്തേക്ക് വളച്ചിങ്ങനെ കാണിക്കുക ഇതെല്ലാം ഒരുപാട് നമ്മളിങ്ങനെ ഈ ഒരുപാട് നാടകീയതകളുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇത് ന്യൂഡൽഹിയിൽ നിന്ന് എനിക്ക് ലഭിച്ച മിൻറ്റ് എന്ന് പറയുന്ന മിൻറ്റ് എം ഐ എൻ ടി മിൻറ്റ് എന്ന ധനകാര്യ ഫിനാൻഷ്യൽ ഡെയിലി ആണത് ഇത് നവംബർ പതിനൊന്നാം തീയതിയിൽ അദ്ദേഹം ധനകാര്യമന്ത്രി പറയുകയാണ് അദ്ദേഹം പറയുന്നത് there is അബ്സൊല്യൂട്ട്ലി നോ ക്യാഷ് ക്രഞ്ച് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ കറൻസി പണത്തിൻ്റെ ഒന്നും ഒരു അപ്പോൾ അത് എൻ്റെ രണ്ട് ചേട്ടന്മാർക്കും ഈ കാര്യത്തിൽ എന്നോട് യോജിപ്പായിരിക്കും അദ്ദേഹം പറഞ്ഞ ഇത് ഞാനത് കാണിക്കുകയാണ് ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇത് ഇന്ത്യൻ എക്സ്പ്രസ് ഈ ഇന്ത്യൻ എക്സ്പ്രസ് ഡിസംബർ മാസം മൂന്നാം തീയതി ശനിയാഴ്ച പുറത്തിറങ്ങിയതാണ് അത് ശ്രീ അരുൺ ജെയ്റ്റ്ലി പറയുകയാണ് ക്യാഷ് ക്രഞ്ച് വിൽ ഈസ് പാസ്റ്റ് ഡിസംബർ തേർട്ടി ഡിസംബർ മുപ്പത് കഴിയുമ്പോഴേക്കും ഈ ക്യാഷ് ക്രഞ്ച് പൂർണ്ണമായി മാറും ഇതും അരുൺ ജെയ്റ്റ്ലി തന്നെയാണ് പറയുന്നത് ഇത് ഈ വക്കീലന്മാർ സാധാരണഗതിയിൽ കക്ഷിക്ക് വേണ്ടിയിട്ടെല്ലാം വക്കാലത്ത് എടുത്തു കഴിഞ്ഞ് നന്നായി തന്നെ കോടതിയിൽ ബാധിക്കുന്നതല്ല നല്ലതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇത്തരത്തിലുള്ള ക്യാഷ് ഇൻറ്റൻസിറ്റി ഉള്ള ഒരു എക്കോണമിയില്ലേ ഏറ്റവും കൂടുതൽ പണം ആളുകൾ കൈകാര്യം ചെയ്യുന്ന പണം കൊണ്ട് ക്രയവിക്രയം നടത്തുന്നതായിട്ടുള്ള ഒരു രാജ്യത്തെ ധനകാര്യമന്ത്രി ഇത്തരത്തിൽ പറഞ്ഞാൽ നമ്മളൊരു പാർലമെൻ്ററി ഭാഷയിൽ എന്താ പറയേണ്ടത് ഷി ഡൊമിനിക് പ്രസൻറ്റേഷൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് സത്യവിരുദ്ധമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും ഞാനിപ്പോൾ ക്രിക്കറ്റ് താരമായിട്ടുള്ള ഈ നമ്മുടെ കീർത്തി ആസാദ് പറഞ്ഞതുപോലെ നവ് ഐ ആം ഔട്ട് ഓഫ് ദ പാർട്ടി വിർച്വലി ഇൻഫാക്ട് ഐ എം ഔട്ട് ഓഫ് ദ പാർട്ടി ഐ കോൾഡ് എ തീഫ് അദ്ദേഹം പറഞ്ഞത് ആരെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കെല്ലാം മനസ്സിലാകും ഇതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഡീമോണിറ്റൈസേഷൻ സി പി ഐ എം ഇത് അഞ്ഞൂറ് രൂപ ആയിരം രൂപ നോട്ട് ഇത് പിൻവലിച്ചതിന് ഞങ്ങൾ നിർത്തുകൊണ്ടല്ല പറഞ്ഞത് ഇവിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തില്ല പിന്നീടും ചെയ്തില്ല സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് കാർപ്പറ്റ് ബോംബിങ്ങിലേക്ക് പോവുകയാണ് നമ്മുടെ ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുള്ള വാർത്ത എന്താ ഒക്ടോബറിൽ തന്നെ നമ്മുടെ ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ അതിന് ശേഷമാണ് ഈ ഡിമോണിറ്റൈസേഷൻ ഉണ്ടായത് അപ്പോൾ ഒന്നേ ദശാംശം ഒൻപത് മൂന്ന് ശതമാനം കണ്ട് അതിന്റെ മാന്യം നെഗറ്റീവായി നെഗറ്റീവായിട്ട് നെഗറ്റീവ് ആയിട്ട് പോയി എങ്കിൽ പ്രതീക്ഷിച്ചതിൽ നിന്ന് പുറകോട്ട് പോയിയെങ്കിൽ ആ പുറകോട്ട് പോകലിൽ നിന്ന് വീണ്ടും പുറകോട്ട് പോകലിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഇപ്പൊ ഇത് ആർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത് കൂടി ഞാൻ പറയാം ഞാൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ആരാണ് രാഷ്ട്രീയം കളിക്കുന്നത് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണ് നോട്ടു പ്രതിസന്ധി പോലെ വലിയൊരു പ്രതിസന്ധി ഉള്ളയിടത്ത് രാഷ്ട്രീയം കലർത്തരുത് എന്ന് താക്കീത് ചെയ്യുകയാണ് അദ്ദേഹം ഇങ്ങനെ ആളുകളെ പാനിക്കാക്കുന്നതിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം കലർത്തുന്നത് ആരാണ് സത്യം പറഞ്ഞാൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ ആ പ്രശ്നം കേട്ടപ്പോഴേക്കും വല്ലാത്ത വിഷമം തോന്നി എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ കുറേ ദിവസമായി സമ്പത്തൊക്കെ നേരിട്ട് കാണുന്നതാണ് ഞങ്ങളൊക്കെ ടി വിയിലൂടെ കാണുകയാണ് അദ്ദേഹം എത്ര പ്രാവശ്യം പാർലമെൻറ്റിൽ വന്നു രാജ്യസഭയിൽ എത്ര പ്രാവശ്യം അദ്ദേഹം വന്നു എന്തുകൊണ്ട് അദ്ദേഹം ഫേസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല ഇപ്പോൾ വോട്ടെടുപ്പുള്ള ഒരു ചർച്ച വേണം പ്രതിപക്ഷം പറഞ്ഞു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഭരണഘക്ഷിക്കുണ്ട് പ്രതിപക്ഷത്ത് നിന്ന് ചില പാർട്ടികൾ ഇതിനെ പിന്താങ്ങുന്നതുകൊണ്ട് എന്താണ് എന്തിനാണ് ഭയപ്പാട് ഒന്നത് രണ്ടാമത്തത് പുതിയൊരു ഇഷ്യൂ വന്നിരിക്കല്ലേ അദ്ദേഹം പറഞ്ഞത് കള്ളപ്പണം പിടിക്കുന്നതിന് വേണ്ടി എന്നാണ് ഇന്നലെ നൂറ് നൂറ്റൻപത് കോടിയുടെ പുതിയ രണ്ടായിരത്തി നോട്ട് പിടിച്ചിരിക്കുന്നു തമിഴ്നാട്ടിൽ നൂറ്റാറ് കോടി രൂപ ഇന്നലെ ബാംഗ്ലൂരിൽ അറുപത്തഞ്ച് ലക്ഷം രൂപ ഒറീസയിൽ എല്ലായിടും ഒരു നൂറ് നൂറ്റൻപത് കോടി രൂപ രണ്ടായിരത്തിന് പുതിയ നോട്ട് ഹോൾഡ് ചെയ്യുന്നു അവർക്ക് എങ്ങനെ കിട്ടി ഞാൻ നിങ്ങളൊക്കെ ബാങ്കിപ്പോൾ എത്ര കിട്ടുന്നത് ട്വൻറ്റി ഫോർ തൗസൻഡ് അത് തന്നെ കിട്ടുന്നില്ല ആ സ്ഥാനത്താണ് നൂറ് കോടി ഇരുപത് കോടിയും ഇരുപത്തെട്ട് കോടിയും ഒക്കെ പുതിയ രണ്ടായിരത്തി നോട്ടുകൾ കിട്ടും കിട്ടും പലർക്കും കിട്ടുന്നു എങ്ങനെ കിട്ടുന്നു അന്വേഷിക്കണ്ടേ ഇപ്പൊ ശ്രീ സമ്പത്ത് എൻ്റെ സ്വന്തം അനുഭവം പറയാ ഞാൻ ഈ ആയിരം രൂപയ്ക്ക് ഡീസൽ അടിക്കുന്ന നാളാണ് ഞാൻ കാർഡ് സാധനം ഉപയോഗിക്കും പക്ഷെ ഇത്തവണ ഉപയോഗിച്ചപ്പോഴും എന്താ സീസണെന്ന് അറിയോ ആയിരത്തി ഇരുപത്തെട്ട് പോയിൻറ്റ് ഏഴ് ഇരുപത്തെട്ട് രൂപ എഴുപത്തഞ്ച് വയസ്സിന് ഞാൻ കൂടുതൽ കൊടുക്കേണ്ടി വന്നിരിക്കുക എൻ്റെ പണം എൻ്റെ ബാങ്കിലെ പണത്തിൽ ഞാൻ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചപ്പോഴേക്കും ഇരുപത്തെട്ട് രൂപ ആയിരത്തിൽ കൂടുതൽ കൊടുക്കേണ്ടി വന്നിരിക്കുന്നു ഞാൻ എന്തിനാണ് സഹിക്കുന്നത് എന്തിനാണ് അപ്പോൾ ഓരോ ദിവസവും വേഴ്സ് ആവുകയാണത് ഇതൊക്കെ ഒരു ചെറിയ ദുരിതമാണ് എന്നാണ് ബി ജെ പിഴും പറയുന്നത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇന്നിപ്പോ കെ വി ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് തൊഴിൽ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണെന്ന് ബി എം എസ് തന്നെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ ഇതൊക്കെ പല മേഖലയിലും ഉണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അങ്ങ് അനുഭവിച്ച ഇരുപത്തെട്ട് രൂപയുടെ ഒരു പ്രശ്നം ചെറിയൊരു പ്രശ്നമല്ലേ എന്നാണ് ചോദിക്കുക അല്ല അത് ഞാൻ ചോദിക്കറാകുളം നഗരത്തിലേക്ക് ഒത്തിരി മൈഗ്രൻ വർക്കേഴ്സ് ഉള്ള ഏരിയാണ് അവരൊക്കെ താമസ സാധാരണക്കാരെ വീട്ടിലാണ് ഒരു മുറി മൂവായിരം രൂപ രണ്ടായിരം എന്നോട് പറഞ്ഞു പറഞ്ഞ അവരൊക്കെ പോയി ഞങ്ങൾ ബാങ്കിൽ നിന്ന് നിന്നെടുത്ത് ലോൺ എടുത്ത് മുറി ഉണ്ടാക്കിയതാണ് അപ്പം ഇത് എല്ലാവരെയും ബാധിക്കുകയാണത് മൈഗ്രൻറ്റ് വർക്കേഴ്സ് അവർ സ്ഥലം കൊടുത്തു അവർക്ക് മുറി വാടകയ്ക്ക് കൊടുത്ത് അവർ പോകുന്നു അവർക്ക് ചായയും ഭക്ഷണം ചായക്കടക്കാരൻ പൂട്ടുന്നു ഇത് സാധാരണക്കാരെ മുഴുവൻ ബാധിച്ചിരിക്കുകയാണ് ഹരിദാസിന് ബോധ്യം ഉണ്ടാവും വിശ്വാസം അതുകൊണ്ട് ഇതിന് പരിഹാരം കാണുക വേണ്ടത് പ്രധാനമന്ത്രി അതിന് പുറത്തു വന്ന് ഈ നാടുകൾ വല്ല കാര്യമുണ്ടോ അദ്ദേഹം പാർലമെന്റ് എന്ന് പറയട്ടെ അദ്ദേഹത്തിന് ആരാ തടയുന്നു പാർലമെന്റിനകത്ത് സമ്പത്ത് ഐ വിറ്റ്നസ് അല്ലേ അദ്ദേഹം എത്ര പ്രാവശ്യം വന്നു എന്താ അദ്ദേഹത്തിന്റെ സ്ഥിതി അപ്പൊ ഇത് വലിയ ദുരിതമാണ് വലിയ കഷ്ടമാണിത് എന്താ ആരെ ശപിക്കേണ്ടത് പ്രധാനമന്ത്രി തന്നെ ശപിക്കും ജനങ്ങളെ ശപിക്കുവാണ് ജനങ്ങൾ ശവിക്കുക അദ്ദേഹത്തെ ഒരു സംശയ വേണ്ട ഞാൻ തിരിച്ചു വരാം ശ്രീ ഡമു പ്രസന്റേഷൻ ശ്രീ ഹരിദാസിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ സമ്പത്ത് ഈ ഇപ്പം ശ്രീ ഡമ്യൂ പ്രസൻറ്റേഷൻ ചോദിച്ചതാണ് താങ്കൾ നേരിട്ട് അനുഭവിക്കുകയാണ് ഈ പാർലമെന്റിലെ കാര്യം അവിടെ ഇപ്പോഴും പ്രധാനമന്ത്രി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല അനുവദിക്കുന്നില്ല എന്നാണ് അതാണ് അതാണോ സത്യമല്ല അങ്ങനെയല്ല ഒന്ന് ഇല്ല അല്ലേ ഞാൻ ആകെ രണ്ട് മിനിറ്റ് എടുക്കുന്നുള്ളൂ കാരണം നമ്മുടെ എല്ലാ അതിഥികളിലേക്കും ഈ ഈ വിഷയത്തിൻ്റെ ചർച്ച പോകേണ്ടതുള്ളത് കൊണ്ട് ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത് പ്രഖ്യാപനം നടത്തിയത് റിസർവ് ബാങ്കിൻ്റെ ഗവർണർ അല്ല ഭരണഘടനയനുസരിച്ച് ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഒരു ധനകാര്യ എമർ ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടില്ല അതിനേക്കാൾ കടുത്തതായിട്ടുള്ള സ്ഥിതിയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രഖ്യാപിത അടിയന്തരാവസ്ഥ തന്നെ നടപ്പാക്കി എന്നുള്ള നിലയിലേക്ക് രണ്ടാമത്തെ കാര്യം ഇത് പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ അന്നത്തെ പ്രസംഗത്തിൻ്റെ നിങ്ങളുടെ ക്ലിപ്പിംഗ് ഒന്ന് ഒന്ന് പരിശോധിക്കണം ഞാൻ സൈനിക മേധാവികളുമായി സംസാരിച്ചു എന്നൊക്കെ രാജ്യത്തെ കറൻസിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെത് ഇന്ത്യയുടെ സൈനിക മേധാവികളല്ല ഇതിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് ഉപദേശം ആളുകൾ ഇവിടെ മാസവത്തിൽ പ്രധാനമന്ത്രി അത്തരത്തിൽ ഉപദേശം തേടേണ്ടത് റിസർവ് ബാങ്കിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്നാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നേതാക്കന്മാരിൽ നിന്നാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള പാർലമെന്റ് അംഗങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി പാർലമെന്റ് വിളിച്ചു ചേർക്കാനുള്ള സമൺസ് ഇഷ്യൂ ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയതിന് ശേഷം കോടതികളുടെ അടക്കം ജൂറിസ്റ്റിക്ഷനിൽ നിന്ന് പോലും ഞങ്ങളെ വിമുക്തരാക്കിക്കൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാര തൃത്തിയിലേക്കാണ് ഞങ്ങൾ ചെല്ലുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഞങ്ങളെല്ലാവരും ആ സമൻസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പാർലമെൻറ്റ് സമ്മേളനം തീരുന്നത് വരെ അപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു നാടകീയമായ പ്രഖ്യാപനം രാത്രി നടത്തുന്നത് അങ്ങനെ പ്രഖ്യാപനം നടത്തുക ഒരു രാത്രി അത്തരത്തിൽ പ്രഖ്യാപനം നടത്തുക എന്താ യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് പോലുള്ളൊരു പ്രഖ്യാപനമല്ലല്ലോ ഇത്തരത്തിലുണ്ടായത് രണ്ടാം വേറെ കാര്യം വാസ്തവത്തിൽ ശ്രീ മോദി എത്ര തവണയാണ് പാർലമെൻറ്റിന് വന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ടര കൊല്ലക്കാലത്തിനിടയിൽ നോക്കുക അദ്ദേഹം വളരെ കുറച്ച് സമയം മാത്രം പാർലമെൻറ്റ് മന്ദിരത്തിൽ വന്നിട്ടുണ്ട് കെ വി എസ് ഞാനതിനെ തർക്കിക്കുന്നില്ല നമുക്കൊരു കാര്യമുണ്ട് ഞങ്ങൾ പാർലമെൻ്റ് അംഗങ്ങൾ പോയി ഒപ്പിടുന്നതിൻ്റെ അറ്റൻഡൻസ് മാത്രമേ അവിടെ സൂക്ഷിക്കാറുള്ളൂ ഈ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് അങ്ങനൊരു അറ്റൻഡൻസ് പരിപാടിയില്ല അവർക്ക് വന്നാലും വന്നില്ലെങ്കിലും നാളെ ഇപ്പോൾ ഒരു പക്ഷേ ഒരു മന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലിയാണ് ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ടത് എന്നിരിക്കട്ടെ ഈ ബുധനാഴ്ച ഏതെങ്കിലും ഫൈനാൻസിൻ്റെതാണ് എങ്കിൽ അതിങ്ങനെ അവരുടെ റോസ്റ്റർ ഡ്യൂട്ടി ഉണ്ടാവും അവരുടെ ഈ ക്വസ്റ്റ്യൻ ഡേ ഏതാണെന്നുള്ളത് അങ്ങനെ മാറി മാറി വരും അദ്ദേഹത്തിന് പകരം വേണമെങ്കിൽ മറ്റൊരു യൂണിയൻ മിനിസ്റ്റർക്ക് ചുമതലപ്പെടുത്തിയാൽ സ്പീക്കറുടെ അനുമതിയോടുകൂടി മറുപടി പറയാം അദ്ദേഹത്തിൻ്റെ തന്നെ സഹമന്ത്രി തന്നെ മറുപടി പറയണമെന്ന് നിർബന്ധമില്ല പ്രധാനമന്ത്രിയുടെ വകുപ്പുകളിൽ പ്രധാനമന്ത്രി അല്ല മറുപടി പറയുന്നത് പ്രധാനമന്ത്രിയുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ മറുപടി പറയുന്നത് ഇവിടെ പ്രധാനമന്ത്രി സഭയിൽ വരണം പ്രധാനമന്ത്രി ഈ ചർച്ചയിൽ ആദ്യന്തം അദ്ദേഹം കേൾക്കുകയും അദ്ദേഹം അത് കേട്ടിട്ട് മറുപടി പറയുകയും വേണമെന്നുള്ളതായിരുന്നു പറഞ്ഞത് എന്തായാലും രാജ്യസഭയിൽ ഭാഗ്യവശാൽ ചർച്ച ആരംഭിച്ചു ആനന്ദ് ശർമ്മ ചർച്ചയിൽ പങ്കെടുത്തു ശ്രീ സീതാറാം യെച്ചൂരി ചർച്ചയിൽ പങ്കെടുത്തു കുളമാകെ മലിനമാണ് എന്നുള്ളത് കൊണ്ട് കുളം പറ്റിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചത് മുതലേ ഉണ്ട് അപ്പോൾ മുതലാ കരയിലും വെള്ളത്തിലും ജീവിക്കുകയാണ് കള്ളപ്പണം ഉള്ളവർ അങ്ങനെ ചെയ്യുന്ന പാവ മീനുകളാണ് ചത്തത് എന്നുള്ള നിലയിലേക്ക് മലിനമാക്കപ്പെട്ട കുളത്തിൽ മീനെല്ലാം ചത്തു ഈ മുതലെയെല്ലാം ജീവിച്ചു എന്നുള്ളത് ആ ഉപമയെല്ലാം അദ്ദേഹം പറയുകയുണ്ടായല്ലോ ഇവിടെ പ്രധാനമന്ത്രി മുഴുവൻ സമയം ഇരുന്നില്ല അടുത്ത ദിവസം പ്രധാനമന്ത്രി ഇല്ല വ്യാഴാഴ്ച പ്രധാനമന്ത്രിയുടെ റോസ്റ്റർ ഡ്യൂട്ടി എന്ന് പറയുന്നത് അദ്ദേഹം രാജ്യസഭയിലാണ് ഇരിക്കേണ്ടത് അദ്ദേഹം ചെന്നിട്ടില്ല എന്നാൽ ശരി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ലോക്സഭയിൽ അദ്ദേഹം വരും അദ്ദേഹം വന്നില്ല നമ്മൾ പിന്നീട് കാണുന്നത് ഈ ശ്രീ രാജ്നാഥ് സിംഗ് നമ്മുടെ ആഭ്യന്തര മന്ത്രിയാണ് നമ്പർ ടു ആണ് കേന്ദ്രമന്ത്രിസഭയിൽ അതിൽ തർക്കമൊന്നുമില്ല ഇടയ്ക്ക് ഒരു തർക്കം ഉണ്ടായിരുന്നു അരുൺ ജയ്റ്റ്ലി ആണോ അല്ല രാജ്നാഥ് സിംഗ് ആണോ നമ്പർ ടു എന്ന് രാജ്നാഥ് സിംഗ് തന്നെയാണ് നമ്പർ ടു അപ്പോൾ ഒരു കാർട്ടൂൺ മലയാള പത്രത്തിൽ വന്നതാണ് മാതൃഭൂമിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ സ്കൂളിലേക്ക് കുട്ടിയെ വലിച്ചവെച്ച് കൊണ്ടുവരുന്നത് പോലെ പ്രധാനമന്ത്രിയെ വലിച്ചു കൊണ്ടുവരുന്നു സ്കൂളിലേക്ക് വരാനായി മുഖ്യത കാട്ടുന്ന കുട്ടിയെ പോലെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കാർട്ടൂൺ ആണ് പക്ഷെ പിറ്റേ ദിവസം പ്രധാനമന്ത്രി സഭയിൽ വരും മറുപടി പറയും എന്ന് രാജ്നാഥ് സിംഗ് സഭയിൽ ഞങ്ങളോട് പറഞ്ഞത് പക്ഷെ പിറ്റേ ദിവസം പ്രധാനമന്ത്രി വന്നതേയില്ല ഏറ്റവും കൂടുതൽ ഈ ബഹളമല്ല ഉണ്ടായ ദിവസം എന്ന് പറയുന്നത് അത് ബി ജെ പി ബെഞ്ചുകളിൽ നിന്ന് തന്നെയാണ് ബഹളം ഉണ്ടായത് ഇവിടെ ഒരു കാര്യം പ്രധാനമന്ത്രി ഒറ്റ കാര്യമുള്ളൂ ഭൂരിപക്ഷത്തിൻ്റെതല്ല കെ വി എസ് കേട്ടാ അതിനകത്തൊരു കാര്യം നമ്മൾ ഭൂരിപക്ഷത്തിൻ്റെതല്ല ഭൂരിപക്ഷം കോൺഗ്രസിന്റെ ഗവണ്മെന്റിന് ഉണ്ടായിരിക്കുമ്പോഴാണ് ബി ജെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഞങ്ങളോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും ചിലപ്പോഴെങ്കിലും എക്സ്ട്രാ പാർലമെന്ററി എന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയിലേക്ക് സഭ സംടക്കം പോവുകയും ടൂ ജി സ്പെക്ട്രം ഇടപാടിൽ ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി രൂപീകരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് ഗവൺമെന്റിനെ കൊണ്ടെത്തിക്കുകയും ചെയ്തു അങ്ങനെ പോലും രാഷ്ട്രീയത്തിൽ ഇടപെട്ട പാർലമെന്റിൽ ഇടപെട്ട ബി ജെ പി ഇപ്പോൾ അധികാരത്തിലേക്ക് വന്നപ്പോൾ ശ്രീ കെ വി എസ് ഹരിദാസ് ഈ പ്രധാനമന്ത്രി ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ നാടകീയതയൊക്കെ സൃഷ്ടിച്ചാണ് നവംബർ എട്ടിന് രാത്രി ഈ സൈനിക മേധാവികളെ പോലും കൂട്ടുനിർത്തിക്കൊണ്ട് ഒരു വലിയ ഭീകരാന്തരീക്ഷം പോലും സൃഷ്ടിച്ചുകൊണ്ടാണ് ഒരു വലിയ പ്രഖ്യാപനം നടത്തിയത് അത് കഴിഞ്ഞ് പാർലമെന്റ് തുടങ്ങുമ്പോൾ ജനങ്ങളെ പാർലമെന്റിലെ പ്രതിനിധികളെ അഭിസംബോധന ചെയ്യേണ്ടതായിരുന്നില്ലേ പ്രധാനമന്ത്രി അന്ന് അവിടെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നില്ലേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാതെ വന്നപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് കിട്ടിയ അവസരത്തെ പോലും ഇന്നലെ പോലും കളഞ്ഞു കുളിച്ചുകൊണ്ട് ഇങ്ങനെ പരാതി പറയുന്നത് രാഷ്ട്രീയം കളിക്കുകയല്ലേ അല്ലല്ല ഞാൻ അത് സമ്മതിക്കില്ല ലാലത്ത് പറഞ്ഞാലും ഈ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു അദ്ദേഹം ലോകസഭയിൽ ഉണ്ടായിരുന്നു സമ്പത്തിന് അറിയാലോ ലോകസഭയിൽ ഉണ്ടായിരുന്നു അല്ലേ അവസാനത്തെ ദിവസം അതിനൊക്കെ മുമ്പും രാജ്യസഭയിലും ചർച്ച തുടങ്ങിയ ദിവസം ഡോക്ടർ മൻമോഹൻ സിംഗ് സംസാരിക്കുന്ന ദിവസം മോഡി അവിടെ ഉണ്ടല്ലോ ലോ രാജ്യസഭയിൽ അപ്പോൾ ഉച്ചയ്ക്ക് ലെഞ്ചിന് പിരിഞ്ഞു ലഞ്ചിന് പിരിഞ്ഞതിന് ശേഷം സഭ തുടങ്ങുന്ന സമയത്ത് മോഡി സഭയിൽ എത്തിയിട്ടില്ല പക്ഷേ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു അദ്ദേഹം വരും അദ്ദേഹം വരും സംസാരിക്കും കാരണം അന്ന് അന്ന് അദ്ദേഹം രാവിലെ സഭയിലുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വരുമെന്ന് പറഞ്ഞു പക്ഷേ ഉച്ചയ്ക്ക് അദ്ദേഹം എത്തണതിന് മുമ്പ് അദ്ദേഹം വന്നിട്ടേ ചർച്ച തുടങ്ങുള്ളൂ എന്നുള്ളൊരു വാചി പ്രതിപക്ഷം എടുത്തു ഇത് ചെറിയൊരു സംഭവമല്ല ശ്രീ കെ വി എസ് രാജ്യം മുഴുവൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അതിന്റെ ഗൗരവം പ്രധാനമന്ത്രി മാത്രമല്ല പ്രതിപക്ഷത്തെ ഒന്നടങ്കം കളിയാക്കി പുറത്ത് സംസാരിക്കുകയും ചെയ്തു ബി ജെ പിയുടെ പാർലമെന്ററി സമ്മേളനത്തിലാണെന്ന് തോന്നുന്നു കള്ളപ്പണക്കാർക്ക് കൂട്ടം നിൽക്കുന്നവരാണ് പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷം എന്ന് പറയുകയും ചെയ്തു അതൊക്കെ ശരിയാണ് ഞാൻ ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് ഈ പാർലമെന്റ് നടക്കണ സമയത്ത് പ്രധാനമന്ത്രിക്ക് മറ്റ് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ പൊതുയോഗങ്ങളിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ രാജ്യം എന്താണ് ശ്രീ കെ വി എസ് ഹരിദാസ് അന്ന് പ്രശ്നം അത്ര നിസ്സാരമല്ല പരിഹരിക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുവെന്ന് ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്നവർക്ക് പോലും പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഉള്ളപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ചർച്ച ചെയ്ത ആളുകളെ മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് പകരം കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനം കിട്ടിയ അവസരത്തിൽ ഭരണപക്ഷം പറഞ്ഞത് എന്താണ് പ്രതിപക്ഷം ഇത്രയും ദിവസം സഭ സ്തംഭിപ്പിച്ചതിന് മാപ്പ് പറയണം അത് കഴിഞ്ഞാകാൻ ചർച്ച എന്നാണ് അപ്പൊ ശരിക്കും അവസരം വിനിയോഗിക്കുക എന്നുള്ളതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയല്ലേ ചെയ്തത് അല്ല അല്ല ലാലേ ലാ എനിക്ക് എനിക്ക് ഞാൻ ആ ലോ ലോക്സഭാ പ്രസിഡിങ്സ് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു മുഴുവൻ കണ്ടു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സഭ സമ്മേളിച്ച് ചർച്ച തുടങ്ങണമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് ബെഞ്ചുകളിൽ നിന്ന് തന്നെയാണ് ബഹളം തുടങ്ങിയത് അല്ല എന്ന് പറഞ്ഞുകൂടാ ബഹളം തുടങ്ങിയതിന് ശേഷമാണ് ബി ജെ പി കാര് മോഡി മോഡിയും മോഡിയെന്ന് പറഞ്ഞിട്ട് വിളിച്ച് ബഹളം ഉണ്ടാക്കിയത് എനിക്ക് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല സമ്പത്ത് അവിടെ ഉണ്ട് സമ്പത്ത് സഭയിൽ എന്തായാലും രാഹുൽ ഗാന്ധിക്ക് കൂടി അവസരം കൊടുക്കണമെന്നുള്ള ഒരു മാത്രമാണ് കോൺഗ്രസ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗുലാം നബി ആസാദ് അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലല്ല മാത്ര അല്ലെന്നേ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാമല്ലോ ചർച്ച തുടങ്ങിക്കഴിഞ്ഞ് ഏത് സമയത്ത് വേണമെങ്കിലും രാഹുൽ ഗാന്ധിക്ക് സംസാരിച്ചുകൂടി ആ ഇതിനു മുമ്പ് അദ്ദേഹം സംസാരിച്ചിട്ടില്ലേ നീ രാഹുൽ ഗാന്ധി സംസാരിച്ചു എന്ന് കരുതിയിട്ട് ബി ജെ പി കാര്ക്ക് എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ ലാലേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഇപ്പൊ ഡോമിനിഷൻ ഉണ്ട് കരുതുക ഇനി പ്രതിപക്ഷം എല്ലാം അവസരമെല്ലാം കൊടുത്ത് പ്രധാനമന്ത്രി സംസാരിക്കുന്നു എന്ന് തന്നെ കരുതുക അങ്ങനെയാണെങ്കിൽ പാർലമെന്റിൽ പറയേണ്ട മറുപടി ഇന്നലെ കോടതി ചോദിച്ച ഒൻപത് ചോദ്യങ്ങളോടാണ് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്തൊക്കെയാണ് അല്ല അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം ഇന്ന് ഇപ്പൊ നിങ്ങളുടെ ഹെഡ്ലൈൻസിൽ ഒരു വാർത്തയുണ്ട് എസ് പി ത്യാഗി ഡൽഹി കോടതിയിൽ പറഞ്ഞ കൊടുത്ത ഒരു മൊഴി ഈ ഹെലികോപ്റ്റർ ഇടപാടില് മുൻ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനമെടുത്തത് പ്രധാനപ്പെട്ട ഒരു സബ് പ്രധാനപ്പെട്ട വിഷയമാണ് അത് വന്നത് മുതൽ ഞാൻ വിചാരിക്കുന്നില്ല അടുത്ത ദിവസങ്ങളിൽ പാർലമെന്റ് നടക്കുമെന്ന് എന്റെ 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 വ്യക്തമായ നിലപാടാണ് ഞാൻ ആരെയും അത് കോൺഗ്രസ് നേതാക്കളോടും ചോദിക്കാം പക്ഷെ അതിനുമ്പ് ശ്രീ കെ വി ഹരിദാസ് അങ്ങയെ പോലുള്ളവർക്ക് ഉറപ്പാണ് ഇനി കോൺഗ്രസ് മിണ്ടില്ല എന്ന് അതായത് കോൺഗ്രസിനെ തൽക്കാലം മിണ്ടിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ സമയത്ത് ഇത് പ്രയോഗിക്കാൻ സാധിക്കില്ല എന്ന് വായിച്ചെടുക്കാൻ ചർച്ച നടത്താൻ അല്ലല്ല അല്ലെ ലാല് പറഞ്ഞ ശരിയല്ല അല്ല മിണ്ടില്ലെന്നല്ല ചർച്ച നടത്താൻ പാർലമെന്റ് പാർലമെന്റ് നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ഇനി അനുവദിക്കില്ല യാതൊരു സംശയവും ഇന്നലെ വരെ നടന്നതിനേക്കാൾ ഭീകരമായ നിലപാടായിരിക്കും കോൺഗ്രസ് രണ്ട് സഭകളിലും എടുക്കാൻ പോകുന്നത് ശ്രീ കെ വി സരിദാസ് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അപ്പൊ അങ്ങനെ അന്വേഷിക്കണമല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനകത്തൊരു ഒരു പ്രയോറിറ്റി കൊടുക്കണമല്ലോ ഇപ്പോൾ ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിനെ കുറിച്ച് വരുന്ന പ്രശ്നം ഇപ്പോൾ രണ്ടാമതാണ് മാധ്യമങ്ങളിലേക്ക് ഈ വിഷയം വന്നത് ത്യാഗി അറസ്റ്റ് ചെയ്തതൊക്കെ ഇന്നലെയും ഇനി ഞാൻ നോക്കിയായിട്ടാണ് ഈ അതിന് മുൻപുണ്ടായ വിഷയമാണ് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് രാജ്യം അനുഭവിക്കുന്ന അതിനേക്കാൾ വലിയ വിഷയം അപ്പൊ ആ കാര്യത്തിൽ ഒരു അഴിമതി പോലും ആരോപിക്കുകയാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും അതിലൊരു അന്വേഷണം നടത്തണം എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തിട്ട് നമുക്ക് ഈ പറയുന്ന ഹെലികോപ്റ്റർ കുംഭകോണത്തിലും ചർച്ചയാകാം എന്നൊരു വാദം നിങ്ങൾ ഉന്നയിക്കുമോ ഞാൻ ചോദിക്കട്ടെ ഈ നോട്ട് കറൻസി പിൻവലിച്ചതിന്റെ പുറകിൽ എന്ത് അഴിമതിയാളെ ലാലേ ഇവിടത്തെ കള്ള ഞാൻ പറയുന്ന അല്ലല്ലോ ശ്രീ കെ വി സരിദാസ് ഇതിൽ തൃപ്തി വരേണ്ടത് പ്രതിപക്ഷത്തിനാണ് എന്താണ് അഴിമതി എന്നുള്ളതിനെ കുറിച്ച് അങ്ങേക്ക് അറിയണമെങ്കിൽ ഞാൻ അത് മറ്റു അംഗങ്ങളോട് അതിഥികളോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കി തരാം അതിനു മുമ്പ് അങ്ങനെ ഒരു മറുപടി ഉണ്ടോ അല്ല അത് ചർച്ച ചെയ്യട്ടെ അല്ല അതിൽ സഭയില് ചർച്ച ചെയ്തോട്ടെ സഭയിൽ ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ് ബി ജെ പി തയ്യാറായിരുന്നു യാതൊരു സംശയവും അത് ചർച്ച ചെയ്തോട്ടെ എന്ത് ആക്ഷേപം ഉണ്ടെങ്കിലും പറയട്ടെ പറയാനുള്ള വേദി പാർലമെന്റാണ് പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ സമ്മതിക്കാതിരുന്നത് ബി അല്ല സ്പീക്കറ് തീരുമാനിക്കണം നിയമം അനുസരിച്ച് ച ചട്ടമനുസരിച്ച് ലോക്സഭയിൽ ചർച്ചയായിക്കോട്ടെ രാജ്യസഭയിൽ ഡെപ്യൂട്ടി ചെയർമാൻ ഒരു തീരുമാനമെടുത്ത് ചർച്ച തുടങ്ങുകയും ചെയ്തു അതനുസരിച്ച് ചർച്ച നടക്കട്ടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ആ ഒരു സംശയമില്ല അതിന് അതിൽ നിന്ന് ഒഴിച്ചുപോടേണ്ട ആവശ്യം ഇന്നത്തെ കാലത്ത് ബി ജെ പിക്ക് ഇല്ല ശരി അങ്ങനെ ഉപദേശമായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ ഇത് ബി ജെ പി കേൾക്കുകയും കൂടി വേണം ഞാൻ തിരിച്ചു വരാം എനിക്ക് ശ്രീ ഡൊമിനിക് പ്രസന്റേഷനിലേക്കാണ് അടുത്ത ചോദ്യം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങളിപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഈ ഹെലികോപ്റ്റർ കുംഭകോണവുമായി ബന്ധപ്പെട്ട ചർച്ച വരാൻ പോകുന്നു അതുകൊണ്ട് ആ രീതിയിൽ ഭരണപക്ഷത്തുള്ളവർ ഇനി നിങ്ങളെ ആഞ്ഞടിക്കും നിങ്ങൾ ഇനി സഭ നടത്തിക്കൊണ്ടു പോവാൻ സമ്മതിക്കില്ല അതാണ് ഇപ്പോഴത്തെ വാദം ആദ്യം നോട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ ഇപ്പൊ നോട്ടിലെന്ത് അഴിവ് ശരി രാജാ ചോദിച്ചില്ലേ ഒരു സിമ്പിൾ ക്വസ്റ്റിൻ്റെ റിപ്ലൈ അരിദാസ് പറഞ്ഞാൽ മതി നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കിട്ടുന്നത് ഇരുപത്തിനാലായിരം രൂപയല്ലേ കിട്ടുള്ളൂ അതിൻ്റെ അർത്ഥം പന്ത്രണ്ട് നോട്ട് കിട്ടും അല്ലേ നമ്മുടെ രണ്ടായിരത്തിൻ്റെ ഇന്നലെയും മെഞ്ഞാൻ നോട്ടിൽ പിടിച്ചു എത്ര കോടി രൂപയാണ് പിടിച്ചത് നൂറ്റാറ് കോടി രൂപ ചെന്നൈയിൽ നിന്ന് പിടിച്ചു പുതിയ നോട്ടാണ് ഇന്നലെ ഇരുപത്തെട്ട് കോടി വരെ പിടിച്ചോ സിക്സ്റ്റി ഫൈവ് ലാക്സ് എങ്ങനെ ഈ പണം പോകുന്നു ആര് കൊടുക്കുന്നു ഇനി ചിദംബരം തമാശ അടുത്തു അദ്ദേഹം പറഞ്ഞത് പ്രിന്റിംഗ് പ്രസ് നേരെ അങ്ങോട്ട് പോകണം എന്നാണ് ഇത് ആരും ഉത്തരം പറയും എങ്ങനെ നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് ഇത് ഇതല്ലേ ഞങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴും കുറെ അധികം അവർക്ക് പണം കിട്ടുന്നു സാധാരണക്കാരൻ പോയി പിച്ചക്കാരൻ പോയി പോയി നിൽക്കുക നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം എടുക്കാൻ നിവൃത്തിയില്ല എത്ര കല്യാണങ്ങൾ പ്രശ്നത്തിലായി പിന്നെ ഈ അഗസ്റ്റോ ലാൻഡ് കാര്യം പറഞ്ഞല്ലോ മറ്റേ ഹെലികോപ്റ്ററിന്റെ അതിനെ അന്വേഷണം രണ്ടായിരത്തി പതിമൂന്നില് എ കെ ആൻഡ് തന്നെയാണ് ഓർഡർ ചെയ്തത് അത് അന്വേഷണം സി ബി ഐ നടത്തുന്നു ത്യാഗെ പിടിച്ചു അതിൽ ആരെ വേണമെങ്കിൽ നിങ്ങൾ പിടിച്ചോട്ടെ അതിൽ സി ബി ഐ പിടിച്ച് കേസ് കൊടുത്തിരിക്കല്ലേ ആള് അറസ്റ്റ് ചെയ്തല്ലോ ഇനി അദ്ദേഹത്തിന്റെ പുതിയ റെവലേഷനുണ്ട് അത് അന്വേഷിക്കട്ടെ ഞങ്ങൾ ആരും എടുത്ത് പറഞ്ഞില്ലല്ലോ അത് ഇതും കൂട്ടിക്കൊഴക്കണ്ട ഒരു കാര്യം തീർച്ചയാണ് മോഡിക്ക് പാർലമെന്റിനെ ഫേസ് ചെയ്യാൻ കഴിയില്ല അദ്ദേഹത്തിനുള്ള ധാർമ്മിക അദ്ദേഹത്തിനുള്ള ഗഡ്സ് ഇല്ല അദ്ദേഹം പുറത്ത് പറയുന്നത് അകത്ത് പറയണ്ടേ ധൈര്യമായിട്ട് അദ്ദേഹം അകത്ത് പോരട്ടെ ശ്രീ സമ്പത്ത് പറഞ്ഞല്ലോ ഇത് ഇതാരെ അനൗൺസ് ചെയ്തത് ശരിക്കും അനൗൺസ് ചെയ്യേണ്ടത് റിസർവ് ബാങ്ക് അനൗൺസ് ചെയ്യേണ്ട കാര്യം അത് അദ്ദേഹം ചെയ്തു അദ്ദേഹം തന്നെ റിപ്ലൈ പറഞ്ഞു അദ്ദേഹം കേൾക്കണ്ടേ എത്ര ദിവസം അദ്ദേഹം പാർലമെന്റിനകത്ത് വരുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ പാർലമെന്റിൽ വരുന്ന ഒരു പ്രധാനമന്ത്രി അദ്ദേഹം മാറിയിരിക്കുന്നു അത് ശരിയല്ല പണ്ഡിറ്റ് ഉൾപ്പെടെ അദ്ദേഹം മുഴുവൻ സമയം ഇരിക്കുമായിരുന്നു മിക്കവാറും പ്രൈം മിനിസ്റ്റർ അവിടെ ഇരിക്കും ഇത് അദ്ദേഹത്തിന് പാർലമെന്റിൽ വിശ്വാസം എടുക്കുന്നില്ല എം പിമാര് പറഞ്ഞ് കേൾക്കാൻ തയ്യാറാവുന്നില്ല അദ്ദേഹം പുറത്ത് അദ്ദേഹം പറയുന്നവർ നമ്മൾ ഈ റേഡിയോയിൽ പറയുന്നവര് തന്നെ തിരിച്ചാലും ചോദിക്കില്ലല്ലോ അവസാനിപ്പിക്കണ്ടേ ശരി താങ്കൾക്ക് ഇതിനൊരു മറുപടി പറയേണ്ടതുണ്ട് ശ്രീ കെ വി എസ് ഹരിദാസിനോടാണ് ചോദ്യം ശ്രീ കെ വി ഹരിദാസ് ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ പ്രശ്നം പറഞ്ഞ് അങ്ങോട്ടേക്ക് ആക്രമിക്കാമെന്ന് കരുതണ്ട അത് വളരെ ശരിയാണ് ശ്രീ ഡോമിനിക് പ്രസന്റേഷൻ പറയുന്നത് കാരണം വളരെ ക്രൂഷ്യലായ ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം കോടതിയും ചോദിച്ചതാണ് ഈ ബുധനാഴ്ച നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ് കോടതിയിൽ അങ്ങനെയാണെങ്കിൽ അതിന് കൃത്യമായ ഉത്തരം വേണമല്ലോ ആ ഉത്തരം പറയാതെ അങ്ങ് ഒഴിഞ്ഞു മാറരുത് ഈ ചർച്ചയിൽ നിന്ന് എന്തുകൊണ്ട് ഇരുപത്തിനാലായിരം ആരൊക്കെ ചേർന്നാണ് ഈ നിരോധനത്തിന് തീരുമാനം എടുത്തത് റിസർവ് ബാങ്ക് ഓഫ് നവംബർ എട്ടിന് ഈ കാര്യങ്ങൾ പ്രഖ്യാപിച്ചത് ഭരണഘടന പറയുന്ന രീതിയിൽ തന്നെയാണോ ഇങ്ങനെ ഒട്ടനേകം ചോദ്യങ്ങൾ ഉണ്ട് ഒരു ഒറ്റ ക്രൂഷ്യൽ ചോദ്യം ഇന്നലെയും ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് ഇന്നിപ്പോ നവംബർ എട്ട് കഴിഞ്ഞ മുപ്പത്തിനാല് ദിവസത്തോളമായി ഇന്നെങ്കിലും രാജ്യം അറിയണ്ടേ പ്രധാനമന്ത്രി പറയണ്ടേ ഈ തീരുമാനം ഞങ്ങൾ ഇത്ര പേർ ഇരുന്നാണ് ഒരുമിച്ച് ഒരു മീറ്റിങ്ങിൽ ആലോചിച്ച് തീരുമാനിച്ചത് ആ മീറ്റിംഗ് എന്ന് അതിന്റെ അജണ്ട എന്ത് ആരൊക്കെ ചേർന്ന് തീരുമാനിച്ചു ജനങ്ങൾ അറിയണ്ടേ തീർച്ചയായും ലാലേ ആരും സംശയം ഇല്ല അത്തരം അത്തരം വിവരങ്ങൾ പുറത്ത് പറയേണ്ടതുണ്ട് എൻ്റെ വിശ്വാസം പാർലമെൻറ്റിലെ ചർച്ചയ്ക്ക് ഉടയ്ക്ക് അദ്ദേഹം അത് മുഴുവൻ പ്രധാനമന്ത്രി ആയാലും ധനകാര്യമന്ത്രിയായാലും അത് മുഴുവൻ റിവ്യൂ ചെയ്യും എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ പ്രശ്നമുണ്ട് ഇപ്പോൾ സുപ്രീം കോടതി ഒൻപത് ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറയുന്നുണ്ട് അത് ഈ നമുക്കറിയാം സാധാരണ നിലയ്ക്ക് ഒരു കോടതിയുടെ മുമ്പിൽ ഒരു ഹർജി വന്നാൽ ഡിസൈഡ് ചെയ്യേണ്ട പോയിൻസ് കോടതി നിശ്ചയിക്കും ആ അത് മാത്രമാണ് ഇപ്പൊ സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത് ആ പോയിന്റ്സിനകത്ത് ഗവൺമെന്റിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാം ഹർജിക്കാരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം സാങ്കേതികത്തിൽ പിടിച്ച് നീ മുന്നോട്ട് പോകേണ്ടതില്ല മറ്റു വിവാദങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട ഇതിനൊക്കെ കൃത്യമായ ഉത്തരങ്ങളാണ് വേണ്ടത് ആ ഉത്തരങ്ങൾ ഇപ്പോഴും ഇല്ല അതാണ് പ്രധാനമന്ത്രി പാർലമെന്റിലേക്ക് വന്ന് സംസാരിക്കാത്തത് അദ്ദേഹം പാർലമെന്റിലുണ്ട് പുറത്തെ ഓഫീസിലുണ്ട് ആ ഹാളിൽ വരുന്നുണ്ട് ചില ചർച്ചകൾ കാണുന്നുണ്ട് ചില ദിവസങ്ങളിൽ വരുന്നുണ്ട് പക്ഷേ പുറത്തെ പൊതുപരിപാടികളിൽ വലിയ ആവേശത്തോടു കൂടി ശ്രീ സമ്പത്തിയുടെ അദ്ദേഹം നല്ലൊരു മോണോ ആക്ട് വിദഗ്ധനാണെന്ന് കൂടി ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രിയെ തന്നെ മതി അദ്ദേഹം കൃത്യമായി അത് അവതരിപ്പിച്ചു എങ്ങനെയാണ് ശ്രീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് ഇത്രയും ആവേശം എന്തുകൊണ്ട് പാർലമെന്റിൽ വന്ന് അദ്ദേഹത്തിന് ആ ഭൂരിപക്ഷത്തെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ അംഗങ്ങളെ മുഴുവൻ സ്തബ്ധരാക്കി ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൂടാ ഈ ഉത്തരങ്ങൾ പറഞ്ഞുകൂടാ പാർലമെന്റിൽ ചർച്ചയ്ക്ക് അവസരം കൊടുത്താൽ പ്രതിപക്ഷം പാർലമെന്റിൽ ചർച്ചയ്ക്ക് അവസരം കൊടുത്താൽ സഭ സംഭിപ്പിക്കുന്ന നിലപാടിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറിയാൽ ആ കാര്യങ്ങൾ മുഴുവൻ രാജ്യത്തെ അറിയിക്കാൻ പ്രധാനമന്ത്രി സഭയിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം പ്രധാനമന്ത്രി മറച്ചു വെക്കേണ്ട കാര്യമില്ല ലാലേ ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഡൊമിനിക് പറഞ്ഞില്ലേ രണ്ടായിരം ഉറപ്പിക്കേണ്ട നോട്ട് പല ഭാഗത്തു നിന്നും പിടിക്കുന്നു എങ്ങനെയാണ് പിടിക്കുന്നത് എങ്ങനെയാണ് അവരുടെ കയ്യിൽ പോയത് കാര്യം കൂടി ഓർക്കണം കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഒരാഴ്ചക്കുള്ളിൽ പത്തോ നാല്പതോ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെയാണ് സസ്പെൻഡ് ചെയ്തത് അവർക്കെതിരെ നടപടിയെടുത്തു ബാങ്കിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് ആന്ധ്രയില് ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും പോസ്റ്റ് ഓഫീസില് ഇത്തരത്തിലുള്ള തിരിമറികൾ നടത്തിയതിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ പിടിക്കുന്നുണ്ടായിരുന്നു നിരോധനം വരുന്നതിന് മുൻപുള്ള എന്തവസ്ഥയാണ് ഇപ്പോൾ പുതുതായി ഉണ്ടായത് എന്താണ് നിങ്ങൾ കൊണ്ടുവന്നോ എക്കണോമിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നോ കാസ് എക്കോണമി ആയോ കള്ളപ്പണം പിടിച്ചോ ഇതൊന്നും നടക്കുന്നില്ല കോടതിയും ചോദിച്ചതാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു കാര്യം നടന്നു ചില കോർപ്പറേറ്റുകൾക്ക് വൻ കോടികൾ ഇതിനകം സമ്പാദിക്കാനായിട്ടില്ല ഇതൊക്കെ 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 രാജ്യത്ത് നടക്കുന്ന രാജ്യത്ത് ഇന്ന് നടന്നു വരുന്ന ഈ മറ്റേ ഈ ഇൻകം ടാക്സുകാരുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന റെയ്ഡുകളും കണ്ടെത്തലുകളും കണ്ടില്ലെന്ന് നടിക്കാൻ ശ്രമിക്കരുതിലാല് ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലെ ആക്സിസ് ബാങ്കിൽ ഏതാണ്ട് കുറെ അക്കൗണ്ടിൽ നൂറ്റി പത്ത് കോടിയോളം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മൾ കണ്ടെത്തിയത് ഡൽഹിയിൽ മാത്രം ഇന്ന് വീണ്ടും ആക്സിസ് ബാങ്കിന്റെ ഡൽഹിയിലെ വേറെ ചില ബ്രാഞ്ചുകളിൽ ഇൻകം ടാക്സ് കരിച്ചെന്ന് ഞാൻ വരാം എല്ലാം കൂടെ കൂട്ടിയാലും ചില്ലറെ രണ്ടായിരമോ മൂവായിരമോ കോടിയേ ആകുന്നുള്ളൂ ഇവിടെ പതിനാല് ലക്ഷം കോടിയുടെ നോട്ടുകളാണ് നിരോധിച്ചത് അതിൽ ഒരു രണ്ടായിരം കോടി ശതമാനമാണ് ഇതാണ് മറുപടവൽക്കരിക്കരുത് ഇവിടെ ഈ സംഭവത്തെ സംഭവത്തെക്കരിക്കരുത് ഇവിടെ നടക്കുന്ന പിന്നിലുള്ളവരുടെ സ്വർണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് കെ വി എസ് പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഖണ്ണിക്കാനല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കുറച്ചുകൂടി ഒന്ന് വിപുലീകരിക്കാനാണ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം നമ്മളെല്ലാവരെയും യോജിക്കുന്നതായ ഒരു കാര്യമുണ്ട് ഇന്ത്യയിലൊരു സമാന്തര സമ്പദ് വ്യവസ്ഥ കള്ളപ്പണം കൊണ്ട് ഞാൻ ബ്ലാക്ക് മണി എന്നുള്ളൊരു പദം ഞാൻ ഉപയോഗിക്കുന്നില്ല പാർലമെൻറ്റിന് മാധ്യമമായി ഞാൻ തന്നെയാണ് ബ്ലാക്ക് എന്നുള്ളൊരു പദം അതിന് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെ ഒരു ധ്വനി ഉണ്ട് ഒരു ചുവയുണ്ട് ഞാനും ഐ ആം ഓൾസോ ബ്ലാക്ക് എന്ന് തന്നെ പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളത് അനധികൃത പണം കള്ളപ്പണം എന്നുള്ള ഇല്ലിസിറ്റ് മണി എന്നുള്ള നിലയിൽ വേണം അത് കാണാൻ എന്നുള്ള നിലയിൽ തന്നെ പിന്നീട് രാജ്യസഭയിൽ തന്നെ അത് പിന്നീട് ചർച്ചകളിലെല്ലാം പല പലരും അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി കാരണം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെള്ളക്കാരെല്ലാം കൊള്ളാം വെളുത്തിരിക്കുന്ന തൊഴിലുള്ളവരില്ല നല്ല ആളുകൾ കറുത്തിരിക്കുന്ന തൊഴിലുള്ളവരില്ല മോശം എന്നുള്ള നിലയിലേക്കൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്നത് അത് ഇറ്റ് ഷുഡ് ബി ടെസ് ഇല്ലിസിറ്റ് മണി അൺലോഫുൾ മണി നിയമവിരുദ്ധമായി സമ്പാദിച്ചതാണ് അപ്പോൾ നിയമവിരുദ്ധമായി നമ്മൾ ഈ പറയുന്നത് അവരെങ്ങനെ സമ്പാദിച്ചു നാട്ടിലെ നിയമങ്ങളെയെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഫ്ലൗട്ട് ചെയ്തുകൊണ്ട് രാജ്യത്തെ വഞ്ചിച്ചു കൊണ്ട് ആണത് സമ്പാദിച്ചത് ഈ സമ്പാദിക്കുന്ന കള്ളപ്പണം ആർക്കും ഒരു തർക്കവും ഇല്ല പക്ഷെ കെ വി എസിനായാലും ശരി ഡെമൻറ്റേഷനായാലും ശരി എനിക്കായാലും ശരി ലാലിനായാലും ശരി ഇനി ഒരു പക്ഷെ നമ്മൾ ഇന്ന് മുപ്പത്തിനാലാമത്തെ ദിവസവും ഈ ചർച്ചകളെല്ലാം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ലോ ഇന്ന് രാജ്യത്തിലുള്ള ഈ മാധ്യമങ്ങൾ സർവ മാധ്യമങ്ങളിലും ഏറ്റവും കൂടുതൽ സ്പേസ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കാരണം എന്തുകൊണ്ടാണ് ഒരു ഭാഗത്ത് ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇത് ഇങ്ങനെ മുപ്പത് ദിവസത്തിനകം തീർക്കും അമ്പത് ദിവസത്തിനകം തീർക്കും ഡിസംബർ മുപ്പത് കഴിയുമ്പോൾ പ്രശ്നങ്ങളെല്ലാം എന്ന് പറയുമ്പോഴും ആളുകൾ ക്യൂളി നിൽക്കുകയും അത് മരിച്ചവരുടെ എണ്ണം എൺപത്തഞ്ചും കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പോകുകയും ക്യൂളിൽ നിന്ന് തല്ലു വാങ്ങിക്കുകയും ഇത് പിന്നെ ആളുകൾ നിരാശരായി മടങ്ങുകയും ബാങ്കുകൾ പ്രൊ ഇന്ന് നമ്മുടെ ബാങ്കുകളില്ല നാളെ ബാങ്കുകളില്ല മറ്റന്നാൾ ബാങ്കുകളില്ല മൂന്ന് ദിവസം തുടരവധി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പണം എ ടി എമ്മിൽ നിന്ന് കിട്ടില്ല ചെന്നാൽ രണ്ടായിരം രൂപയായി കിട്ടും അതുണ്ട് എങ്കിൽ ഭാഗ്യം ഇല്ലെങ്കിൽ അതുപോലെ തിരിച്ചു പോകാം നിങ്ങൾക്ക് വേറെ എങ്ങനെ ചെയ്യണം ഇപ്പോൾ പറയുകയാണ് പ്രധാനമന്ത്രി പറയുന്നത് നിങ്ങൾ വാലറ്റ് ബാങ്കിങ് നടത്താനായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലെ വീട്ടമ്മമാരുടെ കയ്യിലും സാധാരണ തൊഴിലാളിയുടെ കയ്യിലും നേരെ ചുവയി എഴുത്തും വായനയും മറിഞ്ഞുകൂടാത്ത ആളുകൾ ഇപ്പോഴും വാസ്തവത്തിൽ ലോകത്തിലെ പല രാജ്യങ്ങളിലുമുള്ള ജനസംഖ്യയേക്കാൾ കൂടുതൽ നിരക്ഷരകൂക്ഷികളുള്ള രാജ്യത്ത് ആകെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും വീട്ടിൽ പോകുന്നതിന് മുമ്പ് കുട്ടിയെ വിളിച്ചുകൊണ്ട് വരുന്നത് മറ്റ് സാധനങ്ങൾ ഇത്തരം ചില കാര്യങ്ങളാണ് ആകെ പറയാറുള്ളത് അതിൽ വരുന്ന മെസ്സേജുകൾ പോലും അവർ നോക്കാറില്ല അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് പറ്റിപ്പോയത് ഏ നിങ്ങൾ പൂജ്യം അമർത്തുക എൽ പി ജിയുടെ നിങ്ങൾക്ക് സബ്സിഡി വേണ്ട അത് പിന്നീടേ പറഞ്ഞിട്ടുള്ളൂ ആ കാര്യത്തെ സംബന്ധിച്ച് ആദ്യം പൂജ്യം അമർത്തിയാൽ അതോടുകൂടി പല ആളുകളും അക്കിടിപ്പെട്ടതുപോലെ ഇങ്ങനെ വേണ്ടി വരുന്ന എന്താ കുറഞ്ഞതൊരു എണ്ണായിരം പതിനായിരം രൂപയെങ്കിലും വിലയുള്ള മൊബൈൽ വാങ്ങിച്ചിട്ട് പോണം ഈ ആപ്പ് എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ അത് തന്നെ നല്ലൊരു ആപ്പാണ് ഈ ആപ്പിൻ്റെ അടുത്ത ഘട്ടം കൂടി നിങ്ങൾ നോക്കണം ഇന്ത്യയിൽ നടക്കുന്ന ട്രാൻസാക്ഷനുകളിൽ ഓൺലൈൻ ട്രാൻസാക്ഷനും ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷനും നടക്കുന്നത് ഇത് റിസർവ് ബാങ്കിൻ്റെ കണക്കാണ് ഇത് ലോകത്തിലെ ധനകാര്യ സ്ഥാപനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള കണക്കാണ് ഏതാണ്ട് നൂറ് ലക്ഷം കോടി രൂപയുടേതായ ട്രാൻസാക്ഷനാണ് ചെക്ക് ഉപയോഗിച്ചും ഡി ഡി ഉപയോഗിച്ചും ഇന്ത്യയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ പ്രതിവർഷം നടക്കുന്നത് ഏതാണ്ട് ഇതിന് തുല്യമാണ് രണ്ട് വർഷത്തിന് മുമ്പുള്ള കണക്കാണെങ്കിൽ എൺപത്തി ലക്ഷമാണ് ആ വിധത്തിൽ പേപ്പർ അത് കറൻസി അല്ല കെ വി എസിൻ്റെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടി അറിവിലേക്ക് എൺപത്തഞ്ച് ലക്ഷം കോടി രൂപയും തൊണ്ണൂറ്റി രണ്ട് ലക്ഷം കോടി രൂപയുടേതായിട്ടുള്ളത് ഈ പറയുന്ന ഈ കാർഡും ഓൺലൈൻ ട്രാൻസാക്ഷനുമാണ് ഇവിടെ ഇന്ത്യയിൽ നമ്മൾ ഈ ആളുകൾ ഈ പൈ ഇതുണ്ടല്ലോ പൈസ രൂപം ഇങ്ങനെ ക്രയവിക്രയം ചെയ്ത് കൺസ്യൂമർ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ ക്യാഷ് ഇൻറ്റൻസിറ്റി ഇതിൻ്റെ പതിനാല് ശതമാനമേ ഈ ട്രാൻസാക്ഷൻ ആകുന്നുള്ളൂ അപ്പോൾ ഇതിനെ പതിനാല് കൊണ്ട് നിങ്ങളൊന്ന് ഗുണിക്കണം ഇനി ഈ കാർഡും ഓൺലൈൻ ട്രാൻസാക്ഷൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നര ശതമാനം ഇതിന് സർവീസ് ടാക്സ് ആണ് അല്ലേ ഒന്നര ശതമാനം നൂറ് ലക്ഷം കോടി രൂപയുടെ ഒന്നര ശതമാനം എത്രയായി ആ ഒന്നര ശതമാനത്തിന്റെ തുകയെ നിങ്ങൾ പതിനാല് കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര ലക്ഷം കോടിയായി ചില ആളുകൾക്ക് വെറുതെ ഇരുന്നാൽ അവരുടെ കയ്യിലേക്ക് പണ്ട് ഈ ഇതുണ്ടല്ലോ ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ കൈക്കൂലിപ്പാവി ആയതുകൊണ്ട് കൊണ്ടുവന്ന് പിരിച്ചുവിടുന്നതിന് പകരം മഹാരാജാവിൻ്റെ കുടുംബത്തിൽപ്പെട്ടതായത് കൊണ്ട് തിര എണ്ണം കൊണ്ടിരുത്തി കഴിഞ്ഞ് എന്നിട്ടും അയാളുടെ കാശ് അയാളുടെ മുൻപിലേക്ക് കാശ് മുഴുന്നുകൊണ്ടേ നിങ്ങൾ മീൻ പിടിക്കാൻ വരുന്നവരെല്ലാം മുറിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാശുണ്ടാക്കിയതുപോലെ ചില വലിയ കമ്പനികൾക്ക് കോർപ്പറേറ്റുകൾക്ക് ചില ആളുകൾ ചുമ്മാ അവരുടെ ഇടവേള കഴിഞ്ഞ് കുറച്ച് സമയം മാത്രമാണ് ചർച്ചയ്ക്ക് അവശേഷിക്കുക അപ്പോഴും അറിയേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ ഇതെല്ലാം നടക്കുന്നുണ്ട് ഇതെല്ലാം അതിർത്തിയിലെ പട്ടാളക്കാരെ ഓർക്കൂ എന്നാണ് തുടക്കത്തിൽ പറഞ്ഞതെങ്കിൽ അതിനൊക്കെ ഒരു കാരണം വേണമല്ലോ ഇത് നടക്കുന്നുണ്ടോ ആ കാരണത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്നാണ് ചുരുങ്ങിയ സമയം കൊണ്ട് അന്വേഷിക്കുന്നത് നമുക്കിനി കുറച്ചു സമയം മാത്രമേ ബാക്കിയുള്ളൂ എല്ലാ ഇതുകളും സഹകരിക്കുക ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇപ്പോഴും പ്രധാനമന്ത്രി പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് ഇത് അവസാനം ഗുണം ചെയ്യും പിന്നീട് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇന്നും പ്രധാനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞത് നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതിനകത്ത് വലിയ കുംഭകോണമാണ് നടന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്നലെ സംസാരിക്കാൻ അനുവദിച്ചാൽ വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്നാണ് അതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഗുണം പിന്നീടെങ്കിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ ഞാൻ ആദ്യം ഗുണം ഗുണമുണ്ടാകുമെന്ന് വിശ്വസിച്ച ആളാണ് പക്ഷെ ഓരോ ദിവസം കഴിയുന്നവർ എന്റെ അഭിപ്രായം മാറിക്കൊണ്ടിരിക്കുക ഇത് എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് അദ്ദേഹം പറയുന്നത് ഇത് അദ്ദേഹത്തിന് ഒന്ന് അദ്ദേഹത്തിന്റെ അഡ്വൈസേഷൻ അദ്ദേഹത്തെ മിസ്ഗൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ സമ്പത്ത് പറഞ്ഞപോലെ അദ്ദേഹത്തിന് നാടകീയതയുണ്ടല്ലോ വേണ്ടി ചെയ്തായിരിക്കും പക്ഷെ ഇത് നമ്മുടെ ഗ്രോത്ത് റേറ്റ് കുറയാൻ പോകില്ലേ നിർമ്മാണ മേഖല താഴെ പോവില്ലേ കൃഷിയുടെ പ്രശ്നത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉണ്ടോ ഇത് നമ്മുടെ സമസ്ത മേഖലയെ ബാധിച്ചിരിക്കുന്നു ഇത് ഗ്രോത്ത് റേറ്റ് കൂടുമെന്നുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അവരുടെ കണക്ക് പെശകാൻ പോകുന്ന താഴേക്ക് പോവാണ് സമസ്ത മേഖലയെ ബാധിക്കാൻ പോവാണ് സാധാരണക്കാരെ ബാധിക്കുകയാണ് അതുകൊണ്ട് ഇതിനെ അടിയന്തരമായി പ്രധാനമന്ത്രി പാർലമെന്റിൽ വന്ന് ഇതിന് മറുപടി പറയുകയും വിദഗ്ദ്ധരെ വിളിച്ചുകൂട്ടി പ്രതിപക്ഷത്തെയും വിളിക്കണ്ടേ ഇതെങ്ങനെ ഇതിൽ കരയേറാൻ കഴിയും അതിന് ഇപ്പം ആലോചിക്കേണ്ടേ അതിനു പകരം അദ്ദേഹം ഈ പുറത്ത് പാർലമെൻ്റ് പുറത്ത് പോയി ഈ നാടകം വല്ല കാര്യമുണ്ടോ അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം അങ്ങ് അദ്ദേഹത്തിന് മാത്രമാണെന്ന് ഞാൻ പറയുന്നത് കൊണ്ടെന്നാൽ ധനകാര്യമന്ത്രി പോലും പറയുന്നത് അദ്ദേഹം പിന്നീട് അറിഞ്ഞെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രയറ്റമാക്കി അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് പ്രധാനമന്ത്രി മാത്രം ചെയ്തൊരു കാര്യം പ്രഖ്യാപിച്ചൊരു കാര്യം ഇത് ഈ കുരുക്ക് അദ്ദേഹം തന്നെ അഴിച്ച മതിയാവും അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചാൽ വരാൻ പറ്റുമോ ശ്രീ കെ വി എസ് ഹരിദാസ് അതാണ് ഇപ്പോഴും ബാക്കി നിൽക്കുന്നത് ഉത്തരം പറയാത്തത് പിന്നീട് പ്രധാനമന്ത്രി ഗുണമുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ പിന്നീട് പ്രധാനമന്ത്രി പറയുമെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർക്കാണ് ഗുണം ഇപ്പോഴും ഈ തൊഴിൽ മേഖലയിൽ പ്രതിസന്ധി എന്ന് ബി എം എസ് പോലെയുള്ള സംഘടനകൾ തന്നെ പറയുന്നു മറ്റുള്ളവർ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ബി എം എസ് ഇപ്പോഴെങ്കിലും പറഞ്ഞു ഈ രണ്ട് ശതമാനത്തിൽ താഴെ വളർച്ചാ നിരക്ക് അതിലേക്ക് താഴും എന്നാണ് ഇപ്പോഴും പി ചിദംബരം പോലും പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് പറയുന്നത് മറ്റു പലരും അതിനേക്കാൾ താഴുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ എവിടെയാണ് ഈ പിന്നീടുള്ള ഗുണം ലാലേ ഞാനിപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചെടുത്ത് തന്നെ നിൽക്കുവാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ കാര്യത്തിൽ താൽക്കാലികമായ ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതൊക്കെ അംഗീകരിക്കുന്നു ഞാൻ അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല കാരണം അത് അത്ര വലിയ ഒരു നടപടിയാണ് സ്വീകരിച്ചത് എയ്റ്റി ഫോർ പേഴ്സൻറ് കറൻസി വിഡ്രോ ചെയ്യും ഈ താൽക്കാലികമായ പ്രതിസന്ധി ഇല്ലാതെ തന്നെ ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താമായിരുന്നില്ലേ ശ്രീ കെ വി എസ് ഹരിദാസ് ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ ഇതിലേക്ക് ഈ പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ എത്താമായി സാധിക്കില്ല ലാലേ 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 സാധിക്കില്ല ഞാൻ ഞാൻ ഈ പറഞ്ഞത് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഭീകര വിരുദ്ധ പ്രകർത്തനം അതിൽ ശക്തമായിട്ട് ഈ ഭീകരന്മാരെ നമ്മൾ പഴയ പോലെയുള്ള പ്രശ്നങ്ങൾ അവിടെ കാണുന്നില്ല വാവോയിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എവിടെയാണ് ശ്രീ പഴയതുപോലെയുള്ള പ്രശ്നങ്ങൾ കാണുന്നില്ല എന്നുള്ളത് ഇപ്പോഴും വാർത്തകൾ വരുന്നുണ്ട് ജമ്മു കാശ്മീരിൽ വലിയ ഏറ്റുമുട്ടലുകൾ പിന്നീടും നടന്നു ഈ നദോഗ്ര നടന്നത് പിന്നീടാണല്ലോ അങ്ങനെ പല പ്രശ്നങ്ങളും ഇപ്പോഴും നടന്നിട്ടുണ്ട് അപ്പൊ പിന്നെ എവിടെയാണ് തീവ്രവാദം ഇല്ലാതായി എന്ന് അവകാശപ്പെടാൻ ഇല്ല ഏറ്റവും അവസാനം എന്നാണ് സാധിക്കും അറിയേണ്ടത് അങ്ങനെയല്ല അങ്ങനെയല്ല അല്ല അല്ലല്ല അങ്ങനെയല്ല കാരണം ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരില് ഈ സാധാരണക്കാർക്ക് പണം കൊടുത്ത് വിഘടനവാദ വിധ്വംസക പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഒരു സമീപനം ഈ പാ ഭീകരന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ട് നീന്നു ഭീകര താൽക്കാലിക തടസ്സം മാത്രമല്ല വലിയ കള്ളപ്പണം ഇപ്പോഴും പലയിടത്തും ഈ കൂട്ടാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടോ ഇന്ന് പി ചിദംബരം തന്നെ ചൂണ്ടിക്കാട്ടിയത് കള്ളനോട്ട് പോലും ഉടനെ തന്നെ ഉണ്ടാകും അതിന് സാവകാശം കൊടുക്കൂ അങ്ങീ പറയുന്നത് പോലെ ഇതാണ് അല്ല നന്നായിട്ട് അറിയാം ചിദംബര ചിദംബരത്തിന്റെ കാലത്ത് ഈ നോട്ട് അടിച്ചിരുന്ന വിദേശത്താണല്ലോ ലാലേ അവിടെ നിന്നല്ലേ പാകിസ്ഥാനിൽ നോട്ട് അടിച്ചു എന്ന് പറയുന്നത് വിദേശത്തേക്ക് വിദേശത്താണ് ഇന്ത്യ ചിദംബരത്തിന്റെ കാലത്ത് നമ്മളെ നരേന്ദ്രമോദി ശ്രമിച്ചത് ിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു കാൽ നൂറ്റാണ്ട് കാലമായി നമ്മുടെ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം കറൻസിക്കും ആവശ്യമായിട്ടുള്ള പേപ്പർ കടലാസ് പുറത്തു നിന്നാണ് വരുന്നത് ആ കടലാസ് ചേട്ടൻ ചോദിച്ചാലും ഞാൻ ചോദിച്ചാലും ലാല് ചോദിച്ചാലും ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ചോദിച്ചാലും ലോകത്ത് ആര് ചോദിച്ചാലും നോട്ടീസ് അടിക്കാൻ വേണമെങ്കിലും ആ കമ്പനിക്കാർ കൊടുക്കും ഒന്നാം രണ്ടാമത്തെ കാര്യം എനിക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഞാൻ പാർലമെൻ്ററി കമ്മിറ്റികളിൽ പോയി പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് കിട്ടിയ വിവരമാണ് ഇന്ത്യയിൽ ഇന്ന് സർക്കുലേഷനുള്ള കറൻസിയിൽ ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനത്തിലധികം കറൻസിയും നമ്മൾ ഇന്ത്യക്ക് പുറത്ത് അച്ചടിച്ചിട്ടുള്ളതാണ് ആ അച്ചടിക്കുന്ന പ്രസ്സുകളിൽ നമുക്കിതെല്ലാം തന്നെ ആര് ഏത് വിധത്തിൽ പറഞ്ഞാലും കൊടുക്കും നമ്മുടെ സാധനം നമുക്ക് തരുന്നു അവർക്ക് അതിനുള്ള പണം കൊടുക്കുന്നു ആ ഏർപ്പാട് തീർന്നു രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനിൽ അടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കള്ളനോട്ട് വരുന്നു എന്നുള്ള നിലയിലാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് തന്നെയാണ് പാർലമെന്റിൽ തന്നെ പറഞ്ഞത് ഇന്ത്യയിൽ ഇന്ത്യയിലാകെ സർക്കുലേഷനുള്ള മൊത്തം കള്ളനോട്ടിന്റെ അളവ് എന്നത് വെറും നാനൂറ് കോടി രൂപയുടെ മാത്രമാണ് പണം ഭീകരവാദികളുടെ കയ്യിൽ വരുന്നത് എങ്ങനെയെന്ന് പറയാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരടക്കം ഈ വടക്ക് പടി പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും നമ്മുടെ ഈ ഭീകരാക്രമണങ്ങൾ ഉള്ളിടത്തുമല്ല ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നാല്പത്തെട്ട് മണിക്കൂറിനകം അവരുടേതായിട്ടുള്ളത് ഒരു കവറിൽ അവരുടേതായ കൃത്യമായ വിഹിതം അത് എത്തിക്കേണ്ടുന്നത് കവർ എവിടെയാണോ കൊണ്ടുപോയിക്കേണ്ടത് അവിടെ അത് വെച്ചിട്ടുണ്ടാവും പുതിയ കവർ വാങ്ങിക്കണം പുതിയ നോട്ടുകൾ അതിനകത്താക്കണം ഇത്രയേ ഉള്ളൂ പ്രശ്നമെന്നാണ് ശ്രീ സമ്പത്ത് പറഞ്ഞു മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പ്രശ്നത്തിന്റെ വേരുകളിലേക്ക് ഇറങ്ങി ചെല്ലുക അതാണ് പരിഹരിക്കേണ്ടത് അത് അടുത്ത ദിവസങ്ങളിലെങ്കിലും മനസ്സിലായി പാർലമെന്റിലോ കോടതിയിലോ കാര്യങ്ങൾ അറിയിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതാണ് ഡോക്ടർ സമ്പദ് ശ്രീ ഡോമിനി പ്രസന്റേഷൻ ശ്രീ കെ വിസ് കരിദാസ് കേരളത്തിലെ വിവരാവകാശ പ്രവർത്തകർക്കുള്ള സ്വരാജ് പുരസ്കാരങ്ങൾ പാലക്കാട്ട് നടന്ന ചടങ്ങിൽ വി എസ് അച്യുതാനന്ദൻ വിതരണം ചെയ്തു വിവരാവകാശ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജോയ് കൈതാരം അഡ്വക്കറ്റ് ഡി ബി ബിനു എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി അവസാനിക്കുന്നു നമസ്കാരം